رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض وعدت للمتقين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين فيا خسارة نفس في تجارتها لم تشتر الدين بالدنيا ولم تصم ومن يبغي عاجلا منه بعاجله يبنه الغبن في بيع وفي سلم مقاصدنا واغفر لنا മടുപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും ഇല്ല. ഞാൻ കൂടുതൽ സംസാരിച്ച് ക്ഷീണിക്കുന്നതും ഇല്ല. ഇൻഷാ മണ്ണാർക്കാട് നമ്മുടെ ദേവ സമ്മേളനം ഉണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ അവിടെ വെച്ച് പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളിപ്പോൾ കുറഞ്ഞ സമയം സംസാരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു തആല നമ്മെ മുസ്ലിമീങ്ങളാക്കി. അത് അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അമേരിക്കയുടെ പ്രസിഡന്റിനോ റഷ്യയുടെ പ്രധാനമന്ത്രിക്കോ ഇന്ത്യയുടെ തന്നെ നേവലെയുള്ള പ്രധാനമന്ത്രിമാർക്കോ അങ്ങനെ ലോകത്തുള്ള പല ഭരണാധികാരികൾക്കും അംബാനിയെ പോലുള്ള പല വലിയ മുതലാളിമാർക്കും ധനാഢ്യർക്കും ഒന്നും അല്ലാഹു തആല കൊടുക്കാത്ത മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ കൻആനിന് അല്ലാഹു കൊടുത്തിട്ടില്ലാത്ത, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതൃ സഹോദരൻ ആസറിന് കിട്ടിയിട്ടില്ലാത്ത, ലോകം മുഴുക്ക സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ ലോകത്തിന്റെ മുഴുവനും നേതാവായ സഫറു ഖൽഖു തഹാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായ അബൂലഹബിന് പോലും
അല്ലാഹു തആല കൊടുത്തിട്ടില്ലാത്ത ഏറ്റവും വലിയ അനുഗ്രഹമായ ഈമാൻ അല്ലാഹു തആല നമുക്ക് തന്നു. അതിന് അല്ലാഹുവിനെ എത്രയാണ് സ്തുതിക്കേണ്ടത്, എത്രയാണ് പുകഴ്ത്തേണ്ടത്, എത്രയാണ് സ്നേഹിക്കേണ്ടത് എന്നതിന് ഒരതിരും പറയാൻ കഴിയില്ല. കാരണം ഇവിടെയുള്ള ജീവിതം അത് ചുരുങ്ങിയ കാലത്തേക്ക് മാത്രമുള്ള ജീവിതം. ഞാൻ കഴിഞ്ഞ ഇന്നലെയല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച 9 മരിച്ച വീടുകളിൽ പോയി. 9 മരിച്ച വീടുകളും അതിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ 12 വയസ്സുള്ള കുട്ടി, വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ 32 വയസ്സുള്ള പെൺകുട്ടി, വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ 25 or 26 വയസ്സുള്ള യുവാവ്, മറ്റൊരു വീട്ടിൽ പ്രായമുള്ളവരാണ്. അങ്ങനെ വ്യത്യസ്ത പ്രായമുള്ളവരുടെ വീടുകളിൽ കയറി ഇങ്ങനെ ഒരു ഏകദേശം ഒരേ ഏരിയയിൽ ഇങ്ങനെ കയറിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് മരിക്കുമ്പോ അവർക്ക് മാത്രമുള്ളതല്ലല്ലോ, നമുക്കും മരണം ഉണ്ടല്ലോ. ഏത് സമയത്താണ് മരണം എന്ന് അറിയില്ല. മരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ആരും ഒറ്റക്കല്ലാതെ ആരെയും കൂട്ടിപ്പോകാറില്ല. നമ്മൾ ഒറ്റക്ക് ഖബറിലേക്ക് പോകണം. നേരത്തെ രാവിലെ എടുത്ത് ചുംബിച്ച മകൻ വൈകുന്നേരം മരിച്ച് നമ്മൾ മയ്യത്ത് കിടത്തുമ്പോ ആ ചെറിയ മകനോ മകളോ മയ്യത്തിന്റെ സമീപത്തേക്ക് വരുമ്പോ പ്രായമുള്ള ആളുകൾ മയ്യത്ത് കണ്ട് പേടിച്ചു പോകും എന്ന് പറഞ്ഞ് നമ്മൾ രാവിലെ ചുംബിച്ച കുട്ടിയെ എടുത്തു മാറ്റിക്കിടും. നമ്മൾ കിടക്കുന്ന സ്ഥലത്ത്, നമ്മെ കിടത്തിയ സ്ഥലത്ത് ഉറുമ്പ് കയറാതിരിക്കാൻ ചിലപ്പോൾ ആളുകൾ മണ്ണെണ്ണ നനച്ച തുണി കൊണ്ട് കട്ടിലിൻ്റെ കാലിന് ചുറ്റും. നമുക്ക് കിടന്ന സ്ഥലത്ത് നിന്ന് ഒന്നും ചെയ്യാൻ കഴിയാതെ കിടത്തും. അവിടെ നിന്ന് നമ്മളെ കൊണ്ടുപോയി കുളിപ്പിക്കുന്നു. നമുക്ക് സ്വന്തം കുളിക്കാൻ കഴിയുന്നില്ല. മറ്റുള്ള ആളുകൾ കുളിപ്പിക്കുന്നു, തോർത്തുന്നു, നമ്മെ 3 കഷ്ണം തുണിയിൽ പൊതിയുന്നു. നമ്മൾക്ക് സംസാരിക്കാൻ ഉപയോഗിച്ച വായ, നോക്കാൻ ഉപയോഗിച്ച കണ്ണ്, കേൾക്കാൻ ഉപയോഗിച്ച കാത്, പിടിക്കാൻ ഉപയോഗിച്ച കൈവിരലുകൾ, അതിൻ്റെ ഇടയിലൊക്കെ പരുത്തികൾ വെക്കുകയാണ്. നമ്മെ നന്നായി പൊതിഞ്ഞ് കെട്ടി അതിനെ മയ്യത്ത് കെട്ടിലിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ഇതൊരു വല്ലാത്ത രംഗമാണ്. ഈ സാധുവായ എനിക്ക് അതനുഭവിക്കാനുണ്ട്, നിങ്ങൾക്ക് അനുഭവിക്കാനുണ്ട്, നമുക്കെല്ലാവർക്കും അനുഭവിക്കാനുണ്ട്. അതിൻ്റെ ഡേറ്റ് എപ്പോഴാണ്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കുറേ ദിവസത്തെ വയതൊക്കെ ഡയറിയിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നടക്കുന്നതാണോ അല്ലേ എന്നതിനെ സംബന്ധിച്ച് യാതൊരു അറിവും ഇല്ല. സ്വന്തം ജീവിതത്തെ സംബന്ധിച്ചോ സ്വന്തം ഭാവിയെക്കുറിച്ചോ യാതൊരു വിവരവും ഇല്ല. ഈ പ്രസംഗം തീരുന്നതുവരെ ജീവിക്കുമെന്നതിന് ഗ്യാരണ്ടിയില്ല. നിങ്ങളൊക്കെ തീരുന്നവരെ ജീവിക്കുന്നതിന് നിങ്ങൾക്കും ഗ്യാരണ്ടിയില്ല. കടവത്തൂരിൽ വെച്ച് ഞാനൊരു വയൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വയൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ മരിച്ചുപോയി. ഞാൻ പുളിക്കലിനടുത്ത് ഒരു വയൽ പറയാൻ പോയി. വയലിൽ വന്ന ചെറുപ്പക്കാരൻ തിരിച്ചു പോകുന്ന സമയത്ത് മരിച്ചുപോയി. അങ്ങനെ എൻ്റെ അനുഭവത്തിൽ തന്നെ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് സമയത്തും മനുഷ്യന് മരണം സംഭവിക്കാം. ആ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ജീവിതം അവസാനിക്കുന്നുവെന്നാണ് നിരീശ്വരവാദികളും നിർമ്മതവാദികളും മതവിരോധികളുമൊക്കെ ഒരുപക്ഷെ കരുതുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. കുറച്ച് വിശ്വാസമാണ്, ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഖുർആൻ ഓതി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും വീണ്ടും ജീവിക്കുന്നവരാ, നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്നവരാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ഖബറിൽ വെച്ച് മലക്കുകളുടെ ചോദ്യമുണ്ട്. നമ്മുടെ എല്ലാ നന്മയും തിന്മയും ഇപ്പോൾ തന്നെ റഡാർ കണക്കെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായി എല്ലാം റെക്കോർഡാകുന്നുണ്ട്. എല്ലാം ക്യാമറയിൽ പതിയുന്നതിനേക്കാൾ നന്നായി
പതിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല നീതിമാനാണ്. അല്ലാഹു ആരെയും അക്രമിക്കൂല. അല്ലാഹു തആല വലിയ കാരുണ്യവാനാണ്, അർഹമുർ റഹീമീനായ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് സാധുക്കളായ നമ്മൾ കണ്ണുകൊണ്ട് ഹറാമ് നോക്കിപ്പോയി, എന്നിട്ട് നമ്മളെ കണ്ണ് അല്ലാഹു തആല പൊട്ടിച്ചില്ല, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയില്ല, കാതുകൊണ്ട് ഹറാം കേട്ടുപോയി, ആ കാതിന്റെ കേൾവി അല്ലാഹു തആല നഷ്ടപ്പെടുത്തിയില്ല, അല്ലാഹു തആല തന്ന കൈകൊണ്ട് ഹറാമ് പിടിച്ചുപോയി, ആ കൈ അല്ലാഹു തആല പഴക്കിയിട്ടില്ല, കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നുപോയി, കാലല്ലാഹു നശിപ്പിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ അവയവങ്ങൾ പലതുകൊണ്ടും അല്ലാഹു പൊരുത്തപ്പെടാത്ത പലതും ചെയ്തിട്ടും അതൊന്നും നശിപ്പിക്കാതെ വീണ്ടും വീണ്ടും അതിന് കഴിവും ശക്തിയും തരുന്ന കാരുണ്യവാനായ റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന ഖുൽ, പറയൂ നബിയേ, യാ ഇബാദി, വിളിക്കൂ നബിയേ, എന്റെ അടിമകളെ വിളിക്കൂ, യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ അടിമകളെ. എന്ന് വിളിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് വിശ്വസിച്ച മുഅ്മിനീങ്ങളെ വിളിക്കാനാ പറഞ്ഞത്, മുസ്ലിമീങ്ങളെ വിളിക്കാനാ പറഞ്ഞത്, യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് വിളിക്കൂ. ആരാണത്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, 100% ക്ലിയറായി ജീവിച്ചവനല്ല ഈ സാധുവായ എനിക്ക്, എന്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല, അല്ലാഹു വിരോധിച്ചതൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല, അല്ലാഹു കൽപ്പിച്ചതൊന്നും ഒഴിച്ചിട്ടില്ലെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. സുഹൃത്തുക്കളെ, അതൊക്കെ വേറെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഒരാൾ ഫോൺ ചെയ്തു, ഫോൺ ചെയ്ത ഉടനെ അദ്ദേഹം ഒരു മാഷ പേര് പറഞ്ഞു. മാഷ പേര് പറഞ്ഞപ്പോ ഞാൻ കട്ടാക്കാൻ പറഞ്ഞു. എന്താണ് ആ മാഷ? എന്നെ ചീത്ത പറയുന്ന മാഷാണ്. അയാള് പേര് ഇയാള് പറയുമ്പോ ഞാൻ എന്നോട് അദ്ദേഹം ആ മാഷ കുറ്റാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഞാൻ എന്തിനു അയാളെ ദൈവത്ത് കേൾക്കണം? അതുകൊണ്ട് എനിക്കെന്താ കാര്യം? അയാളെ ദൈവത്ത് ഞാൻ കേൾക്കണ്ടെങ്കിലല്ലോ ഞാൻ ഫോൺ കേട്ടേക്കാൻ പറഞ്ഞു. അപ്പോ അദ്ദേഹം വീണ്ടും വിളിച്ചിട്ട് എന്റെ കൂടെയുള്ള കുട്ടീനോട് ചോദിച്ചു, അതിനെ കട്ടാക്കുന്നു നിങ്ങൾ? അപ്പൊ കുട്ടി പറഞ്ഞു, അത് വ്യക്തികളെ ദൈവത്ത് പറയുന്നത് ഉസ്താദിന് ഇഷ്ടമല്ല കൊണ്ടാണ്. അപ്പൊ അയാളെ ചോദ്യം, ദൈവത്ത് ധാരാളം പറയലില്ലേ? ദൈവത്ത് ധാരാളം പറയലില്ലേ? ധാരാളം ദൈവത്തെ നമ്മുടെ ജീവിതത്തിന് മുമ്പ് പറഞ്ഞു തന്നെ വെക്കുക. നമ്മൾ പറഞ്ഞ ശരിയോ തെക്കോ എന്തോ ആട്ടെ, പറഞ്ഞു തന്നെ വെക്കുക. എന്നാ ഇനിയും പറഞ്ഞു തെറ്റ് ചെയ്തവനൊക്കെ പിന്നെയും തെറ്റ് ചെയ്യണോന്നാ? തെറ്റ് ചെയ്തവൻ തൗബാ ചെയ്യണോന്നല്ലേ ഖുർആനിൽ? അല്ലാഹു പറയാണ്, യാ ഇബാദി, പറയൂ നബിയെ, എന്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെറ്റുകൾ ചെയ്തു പോയ അടിമകളെ, സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തു പോയി. സ്വന്തം ശരീരത്തോടുള്ള അക്രമം എന്താണ്? ശരീരം യജമാനനായ റബ്ബിന് വഴിപ്പെടുത്തി കൃത്യമായി 5 വഖത്ത് നിസ്കരിച്ച് നോമ്പെടുക്കാൻ പറഞ്ഞ സമയത്ത് നോമ്പെടുത്ത്, ഹജ്ജ് ചെയ്യേണ്ടവർ ഹജ്ജ് ചെയ്ത്, സക്കാത്ത് കൊടുക്കേണ്ടവർ സക്കാത്ത് കൊടുത്ത്, സദഖ ചെയ്യേണ്ടവർ സദഖ ചെയ്ത്, കുടുംബബന്ധം ചേർത്ത്, പ്രായമുള്ളവരെ ബഹുമാനിച്ച്, ഉമ്മവാപ്പമാരെ പരിഗണിച്ച്, പണ്ഡിതന്മാരെ ബഹുമാനിച്ച്, ആരോടും വർഗീയതയില്ലാതെ, ഒരാളോടും വർഗീയതയില്ലാതെ, അതേ തീവ്രവാദമില്ലാതെ, ഭീകരവാദമില്ലാതെ, മനുഷ്യസ്നേഹിയായി ജീവിക്കണം. അതിൻ്റെ പുറമേ അവനവന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണം, അപ്പോഴല്ലേ മുസ്ലിമാവൂ. അഹിബ്ബലിന്നാസി മാ തുഹിബ്ബുലി നഫ്സിക തകുൻ മുസ്ലിമാ, മറ്റുള്ള ജനങ്ങൾക്ക് നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണം, തകുൻ മുസ്ലിമാ, അപ്പോൾ നിനക്കൊരു മുസ്ലിമാകാം, അപ്പോൾ നിനക്കൊരു മുസ്ലിമാകാം.
സുഹൃത്തുക്കളെ ഞാൻ ഓർക്കുകയാണ്, മണ്ണാർക്കാടിന്റെ സമീപത്ത് അതേ ഞാനൊരിക്കൽ പ്രസംഗിക്കാൻ വന്നു. രണ്ട് ചെറുപ്പക്കാരായ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ദാരുണമായി വെട്ടി നുറുക്കി കൊലപ്പെടുത്തിയ ഒരു രംഗം, അതേ നമ്മുടെ പ്രിയപ്പെട്ട നൂറുദ്ദീനും കുഞ്ഞംസയും മരണപ്പെട്ട സമയം ഞാൻ അവിടെ പ്രസംഗിക്കാൻ വന്ന് ഞാൻ ഓർക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു മുസ്ലിമായ മനുഷ്യന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ സാധിക്കുമോ? നിബിദങ്ങൾ പറഞ്ഞത് എന്താണ്? തക്കുൻ മുസ്ലിമാ, നീ മുസ്ലിമാകും എപ്പോ നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം, അപ്പോഴാണ് നീ ഒരു മുസ്ലിമാകുന്നത്. അൽ മുസ്ലിമു, ഒരു ശരിയായ മുസ്ലിം, മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി, നാവുകൊണ്ടോ കൈകൊണ്ടോ മറ്റൊരാളെയും ശല്യം ചെയ്യാത്തവൻ, ഉപദ്രവിക്കാത്തവൻ, അവനാണ് ശരിയായ മുസ്ലിം. അപ്പൊ മുസ്ലിമിന്റെ പേരുള്ളത് കൊണ്ട് ഒരാൾ യഥാർത്ഥ മുസ്ലിമാകുന്നില്ല. ഇസ്ലാമിന്റെ ആശയം വേണം, ഇസ്ലാമിന്റെ ജീവിത രീതി വേണം, ഇസ്ലാമിന്റെ സ്വഭാവം വേണം. മറ്റുള്ളവർക്ക് അവനവന് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണം. ചോദിക്കട്ടെ, ഒരു മനുഷ്യന് അവനെ വെട്ടി നുറുക്കപ്പെടുകയും എന്നിട്ട് അവന്റെ മക്കൾ അനാഥരാവുകയും ചെയ്യുന്നത് വല്ല മനുഷ്യനും ഇഷ്ടപ്പെടുമോ? അപ്പൊ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നതേ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുകയുള്ളൂ, അപ്പോഴാണ് മുസ്ലിമാകുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ സ്വന്തമായി അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി അള്ളാഹു കൽപ്പിച്ചതെടുക്കുകയും ആരെയും ദ്രോഹിക്കാതെ, മദ്യപിക്കാതെ, കള്ളു കുടിക്കാതെ, വ്യഭിചരിക്കാതെ, ഹറാമുകളിലേക്ക് നീങ്ങാതെ, ആരെയും ഉപദ്രവിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനകളനുസരിച്ച് അള്ളാഹു വിരോധിച്ചത് കൈയൊഴിച്ച് പരിപൂർണ മുസ്ലിമായി ജീവിക്കേണ്ട മനുഷ്യൻ ജീവിതത്തിൽ തെറ്റുകൾ വന്നു പോയെങ്കിൽ ആ വന്നു പോയവരോട് ഓ നബിയേ പറയൂ, അവരല്ലാഹുവിന്റെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകാതെ അള്ളാഹുവിലേക്ക് മടങ്ങട്ടെ, അള്ളാഹുവിനോട് തൗബ ചെയ്ത് നന്നാകട്ടെ. ഇത് റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിച്ചല്ലോ. എന്നാ മുഅ്മിനീങ്ങളെ, തൗബക്ക് ഏറ്റവും പറ്റിയ സമയം, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കാൻ ഏറ്റവും പറ്റിയ സമയം ഈ റജബ് മാസമാണ് കേട്ടോ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. വലിയ ബറക്കത്തുള്ള ഒരു മാസമാണിത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നിശ്ചയിച്ചതനുസരിച്ച് ഭൂമിയിൽ തന്നെ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടുന്ന് അങ്ങോട്ട് ആകാശ ലോകത്തേക്കുമൊക്കെ പോയി വന്ന വല്ലാത്ത പ്രത്യേകതയുള്ള മാസം സറൈത മിൻ ഹറമിൻ ലൈലൻ നീല ഹറമി കമസറുൽ ബദ്റു ഫീ ദജ്മീന നൂലമി വബിത തർഖായില അനിൽ തമൻസീലത്തൻ മിം ഖാബി ഖൗസൈദിലം തുദ്രക് വലം തുറമി. എല്ലാവരും എഴുന്നേറ്റ് സലാത്ത് ചൊല്ലണം. മൗലായ സല്ലി വസല്ലിം ദൈ മൻ ആബദ على حبيبك خير الخلق كلهم. സ്കൂളിലെ കുട്ടികളൊക്കെ ജനഗണമന ചൊല്ലും എഴുന്നേറ്റ് നിൽക്കുകയാണ്, അതിൽ പലർക്കും സംശയമില്ല.
അതിൽ സംശയമില്ലാത്ത ചെറുക്ക് സലാത്തിൽ വൈദ്യെടുക്കാൻ പറയുമ്പോൾ സംശയം, അങ്ങനത്തെ സംശയങ്ങളൊന്നും നമുക്ക് വേണ്ട. പല കാരണങ്ങളുണ്ട്, സലാത്തിന് ബഹുമാനിച്ചിട്ട് തന്നെ എഴുന്നേറ്റ് നിൽക്കാം. അതിൻ്റെ പുറം ഉറക്കം പോകാനും നല്ലതാണ്, ഉന്മേഷം ഉണ്ടാ നല്ലതാണ്, ഊരക്ക് നീരി വിടാതിരിക്കാൻ നല്ലതാണ്. ഒരേരുത്തിരിക്കുമ്പോൾ ഊരക്ക് നീരി വരും, അതുപോലെ രോഗം വരും, അതൊക്കെ നല്ല എഴുന്നേറ്റിക്കല്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നിങ്ങൾക്കൊരു അത്ഭുത തോന്നണ്ട. അതേ സമയത്ത് നിൽക്കാൻ കഴിയാത്തവരും പ്രായമുള്ളവരും ഒന്നും എഴുന്നേൽപ്പിക്കണമെന്നില്ല ഞാൻ പറഞ്ഞതിനർത്ഥം. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാഉം മിഅ്റാജും നടന്ന ആ മഹത്തായ മാസമാണ്. ഈ മാസത്തിലാണ് നമുക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. ഞാൻ ആമുഖമായി നിങ്ങളോട് പറയുന്നു, എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും കൃത്യമായി നിസ്കരിക്കണം. നിസ്കരിക്കാത്തവന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്ത് സ്നേഹ? കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കുന്നവനെ മുസ്ലിമാവുള്ളൂ, മൂമിനാവുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ സലാം പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയൽ എപ്പോഴും നല്ലതാണ്. സലാത്തുമാണ് ആ പദ്യത്തിലുള്ളത്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നബിയുടെ പേരിൽ മുഅ്മിനീങ്ങളെ സലാത്തിയുള്ളണേ, സലാം ചൊല്ലണേ. അപ്പൊ യാ നബി സലാം അലൈക്കും എന്ന് നമ്മൾ ചൊല്ലുമ്പോ സലാത്തുമായി സലാമായി അള്ളാഹ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. സലാത്തും വേണം, സലാമും വേണം. എവിടെ വേണം, എപ്പ വേണം, എത്ര വേണം, എങ്ങനെ വേണം എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സലാത്തും സലാമും എത്ര ചൊല്ലിയാലും നല്ലതാ, എവിടെ ചൊല്ലിയാലും നല്ലതാ. സുഹൃത്തുക്കളെ, ചൊല്ലാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും ചൊല്ലണം. ചൊല്ലാൻ പറ്റുന്നാണ് ഞാൻ പറഞ്ഞത്, കക്കൂസ് കയറിയിട്ട് ചൊല്ലണ്ട. ഓരോന്നിനോരോ പവിത്രതയുണ്ടല്ലോ, ആ പവിത്രമായ നിനക്ക് മാത്രമേ ചെയ്യാവൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണം, സലാത്തും സലാമും വേണം. എന്നാൽ സലാത്തും സലാമും പുണ്യമാണ്, ചൊല്ലിയാൽ വലിയ പുണ്യമാണ് എന്ന് മാത്രമല്ല, ഏത് സ്ഥലത്ത് നിന്ന് സലാം ചൊല്ലിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് മടക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറയല്ല, നബി തങ്ങൾ പറയുന്നു, ഞാനത് മടക്കും. അത് മടക്കാനുള്ള സംവിധാനം എനിക്ക് അല്ലാഹു ചെയ്തു തന്നിട്ടുണ്ടാകും എന്റെ വഫാത്തിന് ശേഷം. അപ്പൊ നമ്മളിവിടുന്ന് യാ നബീ സലാം അലൈക്കും എന്ന് പറയുമ്പോ മദീനയിൽ നിന്ന് നമുക്ക് സലാം മടക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയൽ വുജൂബാണ്, നിർബന്ധമാണ്. എപ്പോ? നിസ്കാരത്തിൽ. അസ്സലാമു അലൈക അയ്യുഹ നബിയോ, ഓ നബിയായവരെ അങ്ങേക്ക് സലാം. കേൾപ്പിക്കുന്ന രാജാവ് അല്ലാഹു അല്ലേ? ഇപ്പൊ ഞാനിവിടെ സ്റ്റേജിൽ ഇരുന്നപ്പോ ഒമാനിൽ നിന്ന് എന്നെ ടെലിഫോൺ ചെയ്തു, ഞാൻ കേട്ടു. കേൾപ്പിച്ചവൻ അല്ലാഹുവാണ്, ഫോണല്ല. ഫോണിന് കേൾപ്പിക്കാൻ കഴിയൂലേ, അള്ളയാണ് കേൾപ്പിക്കുന്നവൻ. ആ ഫോണിലൂടെ കേൾപ്പിക്കുന്ന റബ്ബിന്, അതേ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് വിജിതത്ത് കറാമത്തിലൂടെ കേൾക്കാനുള്ള കഴിവ് കൊടുക്കാൻ പറ്റൂലേ? പറ്റുമെന്നതിലൊരു സംശയത്തിനും അവകാശമില്ലല്ലോ. കാരണം അല്ലയല്ലേ പറഞ്ഞത്, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാ ഉദ്ദേശിച്ചവർക്ക് കൈയും കണക്കുമില്ലാതെ ലിമിറ്റില്ലാതെ അല്ലാ കൊടുക്കും. ആ കൊടുതി ഏറ്റവും കൂടുതൽ കിട്ടിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ അവിടുന്ന് പറയാണ്, നിങ്ങൾ ആരെനിക്ക് എവിടുന്ന് സലാം പറഞ്ഞാലും ഞാൻ ആ സലാം മടക്കും കേട്ടോ. എന്റെ വഫാത്തിന് ശേഷം അതിനുള്ള സംവിധാനം എന്റെ റൂഹിനെ തിരിച്ചു തന്ന് അല്ലാഹ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സലാം മടക്കാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, അതേ മണ്ണാർക്കാട് നിന്നോ അതേ കൊട്ടോപ്പാടത്ത് നിന്നോ
ഈ ഗ്രാമപ്രദേശത്ത് നിന്നോ ഒരു റബ്ബർ ടേപ്പിന് പോകുന്ന തൊഴിലാളി. ആ തൊഴിലാളി ഭാഗ്യവാനാണ്. തൊഴിലെടുത്ത് ജീവിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല ഭക്ഷണം തൊഴിലെടുത്ത് കഴിക്കുന്ന ഭക്ഷണമാണ്. തൊഴിലാളികൾ മോശക്കാരല്ല, തൊഴിലെടുത്ത് കഴിക്കുന്ന ഭക്ഷണം. തൊഴിലെടുത്ത് കഴിക്കുന്ന ഭക്ഷണം വളരെ ഖൈറായ ഭക്ഷണമാണ്. ആ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നൊരു പാപപ്പെട്ട തൊഴിലാളി സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹ നബിയു, പ്രിയപ്പെട്ട നേതാവിന് സലാം പറയുന്നു. മദീനയിൽ അത് കേൾക്കുന്നു. മദീനയിൽ നിങ്ങോട്ട് വേലയ്ക്കും സലാം പറയുന്നു. ഒരു പാവപ്പെട്ട ഉമ്മ ചെറ്റപ്പുരയിൽ വെച്ച് സലാം പറയുന്നു. ആ നേതാവിന് ചെറ്റപ്പുരയിലുള്ളവരും കൊട്ടാരത്തിലുള്ളവരും പണക്കാരനും പാവപ്പെട്ടവരുമെല്ലാം അവിടുത്തെ ഉമ്മത്തുകളാണ്. അവിടുത്തെ ഉമ്മത്തുകളോട് വല്ലാത്ത പ്രിയമാണ്, വല്ലാത്ത സ്നേഹമാണ്. ഉമ്മത്തിന്റെ കാര്യം ഓർമ്മിച്ച് കരയലാണ്. അവിടുത്തെ മക്കളെ കാര്യം ഓർമ്മിച്ച് കരഞ്ഞുവെന്നല്ലോ നിങ്ങൾ കേട്ടിട്ടില്ലേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ചെന്നു നോക്കുമ്പോ നീണ്ട സുജൂദിലാണ്, പൊട്ടി പൊട്ടി കരയുകയാണ്. എല്ലാം കഴിഞ്ഞു ചോദിച്ചു, എന്തിനാ നബിയെ കരയുന്നത്? അവിടുന്ന് പറഞ്ഞത് എന്താണ്? എനിക്ക് ഇറക്കി തന്ന ഒരായ കൊണ്ടുവന്ന് തന്ന ഒരായത്ത് നല്ല നല്ല ആളുകളൊക്കെ എന്റെ സമുദായത്തിൽ കഴിഞ്ഞു പോയിട്ട് പിന്നീടൊരു കൂട്ടര് വരുന്നു. അവർക്ക് നിസ്കാരം തലാക്കുന്നതിന് ഒരു മടിയുമില്ല. സുബീ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നു, ഒഹുറ് നിസ്കരിക്കാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നു, ഇശാ നിസ്കരിക്കാതെ പോയി ഉറങ്ങുന്നു, അസറ് നിസ്കരിക്കാതെ കല്യാണം പൊടി പൊടിക്കുന്നു, മഗ്രിബ് നിസ്കരിക്കാതെ പ്രകടനം നടത്തുന്നു, നിസ്കാരം തലാക്കുന്നു. അതിനൊരു മടിയുമില്ലാത്തൊരു കൂട്ടര്, തടീച്ചക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നൊരു കൂട്ടര്. അങ്ങനെ തടീച്ച എന്താണോ പറയുന്നത്, ഏത് മുസ്ലിമിനെ കൊല്ലാനാണോ പറയുന്നത്, എന്ത് പലിശ വാങ്ങാനാണോ പറയുന്നത്, എന്ത് കള്ള് കുടിക്കാനാണോ പറയുന്നത്, എന്ത് സിഹർ ചെയ്യാനാണോ പറയുന്നത്, ഏത് ആലിമിനെ നിന്ദിക്കാനാണോ പറയുന്നത്, ഏത് മനുഷ്യനെ ദൈവത്ത് പറയാനാണോ പറയുന്നത്, എന്ത് കള്ളം പറയാനാണോ, കളവ് നടത്താനാണോ, ചീത്ത വിളിക്കാനാണോ, എന്താണോ തടിശവ പറയുന്നത്, ആ തടീച്ചയ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന അതേ നിസ്കാരം ഭവാക്കുന്ന ഒരു വിഭാഗം വരുന്നു. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ്, തങ്ങന്മാരെ ആദരിക്കുന്നവരാണ്, സുന്നത്തുൽ മഖാമത്തിന്റെ പ്രവർത്തന രംഗത്ത് സജീവമാണ്, സാധുക്കളെ സഹായിക്കുന്നവരാണ്, സാന്ത്വന പ്രവർത്തന രംഗത്തെ മുൻപന്തിയിലാണ്, അലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്, അങ്ങനെ തുടങ്ങി പള്ളി മദ്രസകൾക്കൊക്കെ അധ്വാനിക്കുന്നവരാണ്. അങ്ങനെ എല്ലാം ഉണ്ടെങ്കിലും സുബ്ഹിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹ നബിയു പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന് സലാം പറയേണ്ട സമയത്ത് സലാം പറയാതെ കിടന്നു ഉറങ്ങുന്നവനില്ലേ? വല്ലാത്ത അദബ് കേടായി പോയില്ലേ? പൊരുത്തക്കേടായി പോയില്ലേ? വല്ലാത്ത അകൽച്ചയായി പോയില്ലേ? ഹബീബായ നബിതങ്ങളുമായി വല്ലാത്ത അകൽച്ചയായി പോയില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കാരണവന്മാരെ, ചെറുപ്പക്കാരെ, എന്നെയും
നിങ്ങളെയും കഫഞ്ചയിൽ കബറിലങ്ങ് കൊണ്ടുപോയി വെച്ചാൽ അവിടെയുള്ള ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഹബീബ് അങ്ങനെ വിധങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ആനവിധങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ് കേട്ടോ. അവിടെ ശരിയായ മറുപടി പറയണ്ടേ നമുക്ക്? അതിന് ഹബീബ് അനവിധങ്ങളുമായി ബന്ധം വേണം കേട്ടോ. ആ ബന്ധം അഞ്ച് നേരവും മദീനയുമായി ബന്ധപ്പെടണം. മദീനയിൽ കിടക്കുന്ന നേതാവിനെ വിളിക്കണം, ആ നേതാവിന് സലാം പറയണം. അതിനുവേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ച നിസ്കാരമില്ലേ? നിബിധങ്ങളെ പേരിലും അവിടുത്തെ കുടുംബത്തിന്റെ പേരിലും ചൊല്ലേണ്ട നിർബന്ധമായ സലാത്തില്ലേ? അത് രണ്ടും ഉൾക്കൊള്ളുന്ന നിസ്കാരം. അത് എനിക്കും നിങ്ങൾക്കും കുടിക്കാൻ വെള്ളം തന്ന, കഴിക്കാൻ ഭക്ഷണം തന്ന, ശ്വസിക്കാൻ ഓക്സിജൻ തന്ന, കാണാൻ കണ്ണ് തന്ന, പിടിക്കാൻ കൈ തന്ന, നടക്കാൻ കാല് തന്ന, എല്ലാ കഴിവും തന്ന രാജാവിനോടുള്ള സംഭാഷണമാണ് കേട്ടോ. അത് കൃത്യമായി നിസ്കരിക്കണം. അത് പ്രതിജ്ഞ എടുത്തിട്ടല്ലാതെ സാധുവായ മജ്ലിസിൽ പങ്കെടുത്ത ഒരൊറ്റ കുട്ടിയും എഴുന്നേറ്റ് പോകരുത്. സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങൾക്കൊന്നും തരാൻ കഴിയില്ല. എന്റെ കഴിയിൽ നിങ്ങൾക്ക് കയ്യിൽ നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ല. എന്റെ സ്വന്തം കാര്യത്തിൽ തന്നെ ഞാൻ വലിയ ബേജാറിലാണ്. ഞാൻ ഇപ്പോൾ വരുന്ന സദസ്സിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, സ്വാഗതം പറയുമ്പോഴും നന്ദി പറയുമ്പോഴുമൊക്കെ എല്ലാവരും ദ്വാർക്കും അതെ ആഫിയത്തോടുള്ള ദീർഘായുസ് കൊടുക്കണേ എന്ന് നമ്മളെ പ്രവർത്തകന്മാര് ദ്വാജ് ആ ദ്വാഹയുടെ കൂടെ ഒന്നുകൂടി കൂട്ടിച്ചേർത്താൽ അതിന്റെ പുറമേ തെക്കുവയോടുകൂടിയുള്ള ജീവിതം കൊടുക്കണേ. അള്ളാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ പകർത്തി, അള്ളാഹു വിരോധിച്ചത് കൈയൊഴിച്ച്, അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, ആരോടും വിദ്വേഷവും വൈരാഗ്യവുമില്ലാതെ തെളിഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള ഭാഗ്യം സാധുക്കളായ നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. ഈ സാധുവായ എനിക്കും അള്ളാഹു നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾക്കെല്ലാം മരണമുണ്ട്. ആ മരണത്തെ കുറിച്ച് നല്ല ബോധം വേണം. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം. അള്ളാഹു നമുക്ക് തന്ന വലിയ സമ്പത്ത് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നീണ്ട പ്രസംഗം കേൾക്കേണ്ടവർക്കൊക്കെ ആയിരക്കണക്കിന് സീഡികളും DVDകളുമുണ്ട്. ഈ അടുത്ത് പ്രസംഗിച്ച സൂറത്തൊരു 100 പുതിയ DVDകളുണ്ട്. 150 രൂപ എടുത്താൽ 4 DVDകൾ കിട്ടും, മണിക്കൂറുകൾ കേൾക്കാനുണ്ട്. അതുപോലെ ധാരാളം പല പ്രസംഗങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ മരിക്കുന്ന ശരീരങ്ങളാണ്. ആരാണ് ഇവിടെ കാലകാലം നിൽക്കുന്നത്? മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ ഫരീഖും ഫിൽ ജന്നത്തിയോ ഫരീഖും ഫിൽ സഈർ, ഒരു ഭാഗം കഠിനമായ ശിക്ഷയിലും നരകത്തിലുമാണ്. ആ നരകത്തിൽ കടക്കാതെ രക്ഷപ്പെടണം. മറ്റൊരു ഭാഗം സ്വർഗത്തിലാണ്. സ്വർഗം കാലകാലം സ്വർഗമാണ്. അവിടെ ഒരു ജലദോഷം പോലുമില്ല. ക്യാൻസറും ട്യൂമറും ഭയപ്പെടേണ്ടതില്ല. ഹാർട്ടിനും കിഡ്നിക്കും പ്രശ്നമില്ല. അവിടെ ഒരു എതിരാളിയും അക്രമിയുമില്ല. ചെറി പറയുന്നവനും ചീത്ത പറയുന്നവനുമില്ല. കള്ളം പറയുന്നവരില്ല. അതേ സുഹൃത്തുക്കളെ, അവിടെ ദുഷിച്ച ഒരൊറ്റ മനുഷ്യനുമില്ല. സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അമ്പിയാക്കൾ, അതേ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടക്കമുള്ള മഹാന്മാർ, ആ സൗന്ദര്യമുള്ള മുഖങ്ങൾ കണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഒരു കൊല്ലമല്ല കേട്ടോ, 10 വർഷമല്ല കേട്ടോ, 1000 വർഷമല്ല കേട്ടോ, 10,00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 0,
എന്റെ മരണം വരെ പറഞ്ഞാലും മരണശേഷമുള്ള ജീവിതം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. സ്വർഗത്തിലുള്ള മനുഷ്യൻ സന്തോഷത്തിൽ തന്നെ.
സ്വർഗം നമുക്ക് വേണ്ടി തയ്യാറ് ചെയ്ത് കഴിഞ്ഞു, അള്ളാഹു പടച്ചു വെച്ച് കഴിഞ്ഞു. അതാണ് ഖുർആൻ പറഞ്ഞത്. ഞാൻ നേരത്തെ ഒരു ആയത്തിൽ കണ്ടില്ലേ, തയ്യാർ. ഒരു ഹോട്ടലിന്റെ മുമ്പിൽ ഊണ് തയ്യാർ, മറ്റൊരു ഹോട്ടലിന്റെ മുമ്പിൽ ബിരിയാണി തയ്യാർ, വേറൊരു സ്ഥലത്ത് നാടൻ ഭക്ഷണം തയ്യാർ എന്ന് പറഞ്ഞാൽ കേറിക്കോന്നല്ലേ അതിന്റെ അർത്ഥം. അള്ളാഹു പറയുന്നു സ്വർഗം തയ്യാർ, സ്വർഗം തയ്യാർ. അതിന് മുമ്പ് റബ്ബ് പറഞ്ഞതാണ് പടച്ചവന്റെ പൊറുക്കലിലേക്കും ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും വേഗം വന്നോ. സ്വർഗം തയ്യാറു. പക്ഷേ അള്ളാഹു പറഞ്ഞ വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്. സ്വർഗം തയ്യാർ ആർക്ക്? വയതുറിയുന്നവർക്ക് എന്നല്ല, വയത് പറയുന്നവർക്ക് സ്വർഗം എന്നല്ല പറഞ്ഞിട്ടില്ല. പിന്നെ പിന്നെ ആർക്ക് സ്വർഗം? മുസ്ലിമിന്റെ പേരുള്ളവർക്കൊക്കെ സ്വർഗം, അങ്ങനെയും പറഞ്ഞില്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നവർക്ക് സ്വർഗം, അങ്ങനെയല്ല അവിടെ പറഞ്ഞത്. അവിടെ പറഞ്ഞത് തഖ്വയുള്ളവർക്ക് സ്വർഗം. തഖ്വ എന്ന് പറയുന്നത് എന്തിനാണ്? മനസ്സിൽ അഹങ്കാരവും അസൂയയും അനാവശ്യ ചിന്തകളൊന്നും ഇല്ലാതെ യജമാനനായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് അള്ളാഹുവിൽ അർപ്പിച്ച് അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹു കൽപ്പിച്ചതെല്ലാം എടുക്കാൻ സന്നദ്ധനാവുകയും അള്ളാഹു വിരോധിച്ചതെല്ലാം കയ്യൊഴിക്കാൻ സന്നദ്ധനാവുകയും ചെയ്തുകൊണ്ടുള്ളവനാരോ അവനാണ് മുത്തത്തി കേട്ടോ. തഖ്വല്ലാഹി മാ ദാറു കുല്ലി സആദതി വതിബാഉ അഹ്വാ റസു ശരിഹബാ ഇലാ. അള്ളാഹുവിനെ അനുസരിച്ച് അവൻ കീഴ്പ്പെട്ട് ജീവിക്കുന്നവൻ അവനാണ് സ്വർഗം. അള്ളാഹുവെ ആ സ്വർഗം സാധുക്കളായ ഇടങ്ങൾക്ക് നീ വസാരം തരണം റഹ്മാനെ, വസാരം തരണം റഹ്മാനെ. ഞങ്ങളെ അമല് കൊണ്ട് സ്വർഗം വാങ്ങാനൊന്നും ഞങ്ങളുടെ അമലൊന്നുമില്ല. ഞങ്ങൾക്ക് അമല് ചെയ്യാനുള്ള വിവരവും ഇല്ല. ഞങ്ങൾ ചെയ്ത അമലുകൾക്കൊക്കെ 100 ന്യൂനതകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ പക്ഷേ ഈ മജ്ലിസിൽ ഈ മോമിനീങ്ങളൊക്കെ വന്നത് എന്തിനാ? ഈ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ ഈ ഗ്രാമപ്രദേശത്ത് ഒരുമിച്ച് കൂടിയത് എന്തിനാ? ഈ സാധു എന്നിൽ നിന്നൊരു നയാകാശം അവർക്ക് കിട്ടുമെന്ന് വിചാരിച്ച് വന്നതല്ല. അവര് വന്നത് സാധുവായ ഞാൻ വന്നതും അവര് വന്നതും ഞങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതും ഞങ്ങൾ ഓലശ്ശിന്റെ കെട്ടി മദ്രസ നടത്തുന്നതും ഞങ്ങളെ എല്ലാ സംഗതികളും ഞങ്ങളെ എസ് വി എസിന്റെ പ്രവർത്തനങ്ങളും എസ് എസ് എഫിന്റെ പ്രവർത്തനങ്ങളും മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളും ഞങ്ങളെ മദ്രസകളുടെയും പള്ളികളുടെയും ദീനീയ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളൊക്കെ റബ്ബേ നീ ഞങ്ങൾ കബൂൽ ചെയ്യണേ അല്ലാ. അതിന്റെ പേരിൽ സാധുക്കളായ ഞങ്ങൾക്ക് നരകത്തിൽ മോചനം കിട്ടണം, ഞങ്ങൾക്ക് സ്വർഗം കിട്ടണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഞങ്ങൾക്ക് ഇതുകൊണ്ട് ദുനിയാവിന്റെ ലാഭം കിട്ടാനല്ല. നിന്റെ മഹബായ ഫദൽ കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട്, നിന്റെ കാരുണ്യം കൊണ്ട് നീയല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കാതെ കണ്ണു തന്നത്, നീയല്ലേ ഞങ്ങൾക്ക് കേൾവി തന്നത്, നീയല്ലേ സംസാരശേഷി തന്നത്, നീയല്ലേ സർവ നിയമത്വം തന്നത്. ഞങ്ങളെ കിഡ്നി എത്ര ഉപ്പിക്കുണ്ട്, ഞങ്ങളെ ഹാർട്ട് എത്ര ഉപ്പിക്കുണ്ട്, അതൊക്കെ നീ വെറുതെ തന്നെയല്ലേ, ഞങ്ങൾ പൈസ തന്നതാ. അങ്ങനത്തെ നീ ഞങ്ങൾക്ക് വേറെ പലർക്കും കൊടുക്കാത്ത ഈമാനിന്റെ അനുഗ്രഹം തന്ന് മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമാക്കിയല്ലോ അല്ലാ. ഈമാൻ നിലനിർത്തി തരാൻ നിനക്ക് കഴിവുണ്ടല്ലോ അല്ലാ. ആ ഈമാനോട് ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകളെയും ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. സുഹൃത്തുക്കളെ, ഈമാൻ തെറ്റിപ്പോകുന്ന
ഒരു വിഷയത്തിലും നമ്മൾ ഇടപെട്ടു ഈമാൻ തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ അതിലൊന്നും നമ്മൾ ഇടപെട്ടു പോകരുത്. നമ്മൾ അഹ്ലു സുന്നത്തിൽ ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. സുന്നത്തിൽ ജമാഅത്തിന്റെ അപ്പുറത്ത് പലപ്പോഴും ഈമാൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനാണെന്ന് വിശ്വസിച്ചാൽ, മനുഷ്യനാണ് പക്ഷെ നമ്മളെപ്പോലത്തെ ഒരു കേവലം സാധാരണ മനുഷ്യനാണെന്ന് വിശ്വസിച്ചാൽ അത് ഖുർആനിനെതിരല്ലേ, ഹദീസിനെതിരല്ലേ? സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹി സ്വലാമിനെ കാണാൻ കഴിയുമോ? സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുമോ? സാധാരണ മനുഷ്യന് മലക്കുകളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമോ? അതപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ കേവല സാധാരണ മനുഷ്യനാണെന്ന് പുത്തൻവാദികൾ പറയുന്നു. അതിൽ നമ്മൾ ഒട്ടുകാൻ നമ്മളെ ഇമാം വൈപ്പൂലേ? അതുകൊണ്ട് നമ്മൾ അതിൽ പെട്ടുപോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീരുമാനങ്ങൾ അംഗീകരിക്കണ്ടേ? ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. അല്ലാഹ് പറയാ, അവർക്കിടയിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ തങ്ങൾ എടുക്കുന്ന തീരുമാനം അംഗീകരിക്കാത്ത കാലത്തോളം വറബ്ബിക, തങ്ങളെ റബ്ബിന് തന്നെയാണ് സത്യം, മൂമിനാവില്ല. അല്ലാഹുവിന്റെ റസൂൽ തീരുമാനം പറഞ്ഞാൽ അത് 100% അംഗീകരിച്ചോ, ഇല്ലെങ്കിലോ മൂമിനാവില്ല. തീരുമാനം അംഗീകരിക്കണം. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്ത്രീകളോട് ഉപയോഗത്തുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാണ് ഖൈറ്. അല്ലാഹു റസൂലിന്റെ തീരുമാനം മാറ്റിയിട്ട് നമ്മുടെ പെണ്ണുങ്ങൾ വള്ളിയിൽ പോണോന്ന് പറയാൻ പറ്റുമോ? അപ്പൊ റസൂൽ തന്നെ തീരുമാനം അംഗീകരിക്കാതെയായി പോയില്ലേ? ഈ മന്ദിറ്റി പോയില്ലേ? അപ്പൊ സ്ത്രീകൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായിർ റാശിദീൻ അൽ മഹ്ദിയീൻ, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എന്താ? നബി തങ്ങൾ പഠിപ്പിച്ചു, ലൻ തഖ്റഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു. ഫാത്തിഹ ഓതിയിട്ട് ദ്വാരനാൽ ഉത്തരം കിട്ടൂ. അപ്പൊ ദ്വാരക്കുമ്പോ ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതിയിട്ട് ദ്വാരനാൽ, ഫാത്തിഹ ഒരു അക്ഷരമെങ്കിലും ഓതിയിട്ട് ദ്വാരനാൽ ഉത്തരം കിട്ടൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പൊ നമ്മൾ ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്കുക. അങ്ങനല്ലേ നമ്മുടെ ആരോഗ്യങ്ങളൊക്കെ നിക്കാഹ് കഴിഞ്ഞാൽ ഫാത്തിഹ ഓതിയിട്ടുണ്ട് ദ്വാ. ഒരു പുതിയൊരു വീട്ടിൽ നമ്മൾ തറയിട്ടാലും ഒരു ഫാത്തിഹ ഓതിയിട്ടുണ്ട് ദ്വാ. യാത്ര ഫാത്തിഹ ഓതിയിട്ട് ദ്വാ. കാരണം ഫാത്തിഹ ഓതിയിട്ട് ദ്വാ ഉത്തരം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വദുബ്ര കുല്ലി സലാത്തിൻ മക്തൂബ, ഫർദ്സ്കാരത്തിന്റെ ശേഷമുള്ള ദുആക്ക് പ്രത്യേക ഉത്തരം കിട്ടൂ എന്ന് പറഞ്ഞു. അപ്പൊ ഫർദ്സ്കാരത്തിന്റെ ശേഷം ദുആ ദുആ നടത്തുമ്പോൾ തന്നെ നബി തങ്ങൾ പറഞ്ഞു, ഉമ്മത്തമാ മലൂൻ ഫൈദു ബഅദുഹും വയമ്മിനു ബഅദുഹും ഇല്ലാ അജാമഹും അല്ലാഹ്, കൂട്ടു പ്രാർത്ഥന നടത്തി ഉത്തരം കിട്ടും. അപ്പൊ ഒന്നായിട്ട് ഇമാമു ദുആന്ന് മറ്റുള്ള രാമയും പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ. ഓ സഹോദരന്മാരെ, ഇതുപോലെ നബി സല്ലല്ലാഹു തങ്ങൾ അടുത്ത ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ ഇന്ന ഉമ്മി ഉഫ്തിലിത്തത്തിൻ നഫ്സുഹാ യാ റസൂലുള്ളാഹ്, ഫഹൽഹ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹ, എന്റെ ഉമ്മ മരിച്ചു പോയി, ഉമ്മാന്റെ പേരിൽ ധർമ്മം ചെയ്ത ഉമ്മാക്ക് ഫലം കിട്ടുവോ, പ്രതിഫലം കിട്ടുവോ നബിയേ? ഖാല നഅം, അതെ കിട്ടും. ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസാണ്, ഒരു പണ്ഡിതരും തർക്കമില്ല. അപ്പൊ മരിച്ചവരുടെ പേര് സദഖ ചെയ്യണം, ചെയ്താൽ മരിച്ചവർക്ക് ഫലം കിട്ടും, പ്രതിഫലം കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ നബി തങ്ങൾ എടുത്ത തീരുമാനം അവിടുന്ന് പറയാണ്, സുന്നത്തിൽ ഖുലഫായി റാശിദീൻ അൽ മഹ്ദിയീൻ, എന്റെ ഖുലഫാഉ റാശിദീങ്ങളുടെ സുന്നത്ത് പുറകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലഫാഉ റാശിദീങ്ങൾ നമുക്ക് ജുമഅക്ക് 2 മാങ്ക് പഠിപ്പിച്ചു തന്നു, തറാവീഹ് 20 റക്അത്ത് പഠിപ്പിച്ചു തന്നു. ഏത് നാട്ടുകാരാണെങ്കിലും സദസ്സിലുള്ളത് ആരാണെങ്കിലും അറബി തന്നെ ഖുത്ബോധമെന്ന് പഠിപ്പിച്ചു തന്നു. ആ ഖുലഫാഉ റാശിദീങ്ങൾ പഠിപ്പിച്ചത് മുറുകെ പിടിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പൊ റസൂലുള്ളാഹി അംഗീകരിക്കണം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്, സുന്നത്ത് ജമാഅത്തുകാരെന്ന് പറയുന്നത്. ഇൻഷാഅല്ലാഹ് സമയം കിട്ടിയാൽ നമുക്ക് മണ്ണാർക്കാട്ട് വെച്ച് പറയാം, ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ആ സുന്നത്ത് ജമാഅത്ത് നബിതങ്ങൾ പഠിപ്പിച്ചത് മുറുകെ പിടിക്കുന്നവർ, സഹാബത്ത് പഠിപ്പിച്ചത് മുറുകെ പിടിക്കുന്നവർ, അത് മാറ്റം വരുത്താതെ തുടരുന്നവർ, ആ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നിലനിർത്തി ജീവിതത്തിൽ ഉൾക്കൊണ്ട് കൃത്യമായി നിസ്കരിച്ച് നല്ല ജീവിതം നയിക്കണം. ഞാൻ എന്റെ ഉമ്മമാർക്ക് വേണ്ടി 2 വാക്ക് പറയട്ടെ. സ്ത്രീകൾ മക്കളോട് വിവേചനം കാണിക്കരുത്. ഓ കാര്യമായിട്ട് ഇയാൾ കുട്ടിയാടി നാദാപുരത്ത് വന്നിട്ട് മണ്ണാർക്കാട് വന്നിട്ട് കാര്യമായിട്ട് പറഞ്ഞ മക്കളോട് ഉമ്മാര് വിവേചനം, മക്കള് നമ്മള് ബാറ്റിലിട്ട് പൊറ്റിയല്ലേ ഉസ്താദെ, ഞങ്ങൾക്ക് മക്കളോടുണ്ടോ വിവേചനം ഉണ്ടാകുന്ന? എല്ലാവരോടും സ്നേഹമല്ലേ? അഹമ്മദില്ല, അങ്ങനെ തന്നെയാ വേണ്ടത്. പക്ഷെ ഞാനൊരു ചെറിയൊരു കാര്യം പറയട്ടെ. സുബ്ഹാനല്ലാഹ്, എല്ലാവരും എഴുതിട്ട് ഒരു സ്ഥലത്തിൽ എല്ലാവരും വാടിപ്പോയി, വല്ലാത്ത ചൂടാണ്, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം. ആവശ്യമുള്ള വെള്ളം തരണം റഹ്മാനേ, ഞങ്ങൾക്ക് മഴ തരണം റഹ്മാനേ, ഞങ്ങൾക്ക് വെള്ളം തരുന്ന രാജാവ് നീയാണ്. ഒരു രാജാവിനും വെള്ളം തരാൻ കഴിയില്ല. സാധുക്കളായ ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം തരണേ റഹ്മാനേ. വരൾച്ച കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനേ. കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. റബ്ബിനോട് ദുആ നടത്തണം. ഇരുന്നോളൂ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെന്നറിയോ? ഒരു ഉമ്മാക്ക് ഒരാൺകുട്ടി ഒരു പെൺകുട്ടി. പെൺകുട്ടീന്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പെൺകുട്ടീന്റെ ഭർത്താവ് ഇവിടെ എന്താ മരുമകൻ എന്നാ പറയാ, മരുമകൻ വരികയാണ്. ഞങ്ങളുടെ പുയ്യാപ്പിളാറി അങ്ങനെ മരുമകൻ വരികയാണ്. എന്താണ് ആ മരുമകനോടുള്ള സ്നേഹം എന്നറിയോ ഈ ഉമ്മാക്ക്? കാരണം ആളെ ഭർത്താവല്ലേ, നല്ല സ്നേഹം, വല്ലാത്ത സ്നേഹം, നല്ല ബഹുമാനം, സ്വന്തം മക്കളെക്കാളും ആദരിച്ച് സ്നേഹിക്കുന്നു. എന്നാ അതേ പെൺകുട്ടിയുടെ ആങ്ങളാ, അതേ പെൺകുട്ടി പെൺകുട്ടിന്റെ ഒരു ആയിഷ, ആയിഷന്റെ ആങ്ങളാ അബ്ദുറഹ്മാൻ അല്ലെ അബൂബക്കർ. അബൂബക്കറും ഇതേപോലെ തന്നെ ഒരു വിവാഹം കഴിച്ച് തിരിച്ച് അബൂബക്കറിന്റെ ഭാര്യയും വീട്ടിലേക്ക് വന്നു. അബൂബക്കറിന്റെ ഭാര്യനോട് സ്നേഹം കിട്ടുന്നില്ല, ആയിഷാന്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹം, വല്ലാത്ത സ്നേഹം. ചില ഉമ്മാര് അതെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല, രണ്ടും മക്കൾ തന്നെയല്ലേ, ഇത് മകളെ ഭർത്താവ്, മറ്റത് മകന്റെ ഭാര്യയാണ്, രണ്ടും ഇണകള്, രണ്ടാളും വീട്ടിലേക്ക് വന്നവര്, രണ്ടും നമ്മളെ വീട്ടിലെ അതിഥികളല്ലേ രണ്ടാളും. അപ്പൊ മകളോടുള്ള അതേ സ്നേഹം മകനോടും കാണിക്കണ്ടേ? മകളെ ഭർത്താവിനെ സ്നേഹിക്കും പോലെ മകന്റെ ഭാര്യനെയും സ്നേഹിക്കണ്ടേ? ചില ഉമ്മാരെ മകന്റെ ഭാര്യയുടെ ഒരു പ്രതിപക്ഷത്ത്, എന്നിട്ട് ചിലപ്പോ ഉമ്മാറ് പെങ്ങന്മാരുടെ കൂടി ഭരണപക്ഷത്ത്. അങ്ങനെയാകാൻ പാടുണ്ടോ? നമ്മുടെ വീട്ടിൽ വന്ന അതിഥികളല്ലേ ആ പെൺകുട്ടികള്. ആ പെൺകുട്ടികളോട് നല്ല പെരുമാറ്റം വേണം. അള്ളാഹു നമ്മളോട് ചോദിക്കും, അള്ളാഹ് നമ്മളോട് ചോദിക്കും, എന്റെ ഉമ്മാർക്ക് ആർക്കും വിഷമം വേണ്ട, നമ്മളോട് അള്ളാഹ് ചോദിക്കും, നിങ്ങൾ സ്വർഗത്തിൽ കിടക്കാൻ വേണ്ടി പറയാം, നിങ്ങളുടെ മക്കളെ ഭാര്യമാരോട് നല്ല പെരുമാറ്റം, നിങ്ങളെ സ്വഭാവം നന്നാക്കിയാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും. നേരെ മറിച്ച് നിങ്ങളുടെ സ്വഭാവം പരുഷമാക്കിയിട്ട് ആ പെൺകുട്ടികളെ മനസ്സ് വേദനിപ്പിച്ചാൽ അള്ളാഹു നിങ്ങളെ ചോദ്യം ചെയ്യും. വളരെ ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ കോടതിയുണ്ട് നമുക്ക്. അവിടെ നല്ല ചോദ്യം ചെയ്യും, ഈ പാവപ്പെട്ട പെൺകുട്ടിയെ നീ എന്തിനു പീഡിപ്പിച്ചു, നീ എന്തിനു വേദനിപ്പിച്ചു, നീ എന്തിനു കരയിപ്പിച്ചു? എത്ര ആളുകളാണ് വിളിച്ചിട്ടിങ്ങനെ ഭർത്താവിന്റെ ഉമ്മാന്റെ വിഷമം ഇങ്ങനെ പറയാ, ഭർത്താവിന്റെ ഉമ്മ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു വല്ലാതെ പറയുന്നു കേൾക്കാതെ. ഓ സുബ്ഹാനല്ലാഹ്, ചില സ്ഥലത്ത് ഭർത്താവിന്റെ ഉമ്മ തൂക്കി വെക്കാണ് പൊന്ന്, പറഞ്ഞ പോലെ കിട്ടിയിട്ടുണ്ടോ തൂക്കി വെക്കുക. ഞാനില്ല ഇവക്ക് എന്തായതുകൊണ്ട് കാര്യമൊന്നും എനിക്ക് മനസ്സിലാകത്തി. ഭർത്താവ് തൂക്കി വെക്കണ തിരക്കുകള, കാരണം അവന് കാണാൻ വേണ്ടിയാണല്ലോ ഇവിടെ ശരീരത്തിലുള്ള പൊന്നൊക്കെ, അതുകൊണ്ട് അവനത് തൂക്കി വെക്കണ അതിനൊരു ന്യായമുണ്ട്. മാത്രമല്ല ഇവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊരു അവകാശം കിട്ടുമല്ലോ, ഈ ഭർത്താവിന്റെ ഉമ്മാക്ക് അവകാശം കിട്ടുമോ ഇവിടെ നിന്ന് തൂക്കി വെക്കാൻ പോകുന്നു? ചില പെങ്ങന്മാര് തൂക്കി വെക്കുന്നവരുണ്ട് എന്ന് കേട്ടു. ഈ പെങ്ങളെ തന്നെ തൂക്കി വെക്കാൻ പോകുന്നു, അവർക്ക് എന്താ കാര്യം, ഇവക്ക് പൊന്നുള്ളതുകൊണ്ട്. ഭർത്താവ് തൂക്കി വെക്കാൻ കാര്യമുണ്ട്, കാര്യം അവന്റെ ആഗ്രഹം ഒരു 25 പവന് വേണമെന്നാണ്, തൂക്കി വെക്കുമ്പോ ഒരു 20 ഉള്ളൂ, എന്നാ ഒരു 5 പവൻ അവന് വാങ്ങിച്ചു കൊടുക്കാലോ, അത് കാര്യമാണല്ലോ. കാരണം ഇവനല്ലേ ഇത് കണ്ട് ആസ്വദിക്കേണ്ടത്, കണ്ട് ആസ്വദിക്കേണ്ട അവൻ തന്നെയല്ലേ വാങ്ങിച്ചു കൊടുക്കേണ്ടത് അല്ലേ? അല്ലേ അതല്ലേ മാന്യത എന്ന് പറഞ്ഞാല്. വേറെ ചിലരുണ്ട് സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിക്കുമ്പോൾ ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല, ഈ കല്യാണം കഴിക്കുന്ന പെണ്ണിന് കൂട്ടിക്കൊണ്ടിരുന്ന ഒരു ആചാരമുണ്ട്. ഞങ്ങളുടെ കൂട്ടലേക്ക് അത് കൂട്ടൽ എന്നാ പറയാ, ഇവിടെ എന്താ പറയാൻ അറിയാം, കൂട്ടിക്കൊണ്ടിരുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല. അങ്ങനെ പെങ്ങന്മാരെല്ലാം കൂടി പോയിട്ട് വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അണിയിച്ച് കൂട്ടിക്കൊണ്ടു അല്ലേ? അതെ, അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയ പെങ്ങള്, ആ പെങ്ങളെ മുന്നില് നിങ്ങളൊന്ന് നോക്ക്, അന്ന് വസ്ത്രം ഒന്നുകൂടി തട്ടം അല്ലെ കുപ്പായം, അത്
നിങ്ങൾ കൊണ്ടുവന്ന് വേണ്ട, അതിവിടെ ബാപ്പാന്റെ ബാപ്പ എടുത്തൊരു തുണിയുണ്ട്, ഒരു കുപ്പായുണ്ട്, അല്ലെ തട്ടുണ്ട്, അത് ഇടിക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വെറുപ്പ് എന്നറിയോ? ഞങ്ങൾ കൊണ്ടുവന്നല്ലാതെ തൊടാൻ പറ്റൂല. നല്ല ആശയാണത്, അങ്ങനെ തന്നെ വേണ്ടി നിക്കായത പിന്നെ അവന്റെ കയ്യിൽ ഇടേണ്ടത്. പക്ഷെ അവിടെ ഒന്നും കൂടി ഞാൻ പറയാ, പൊന്നും കൂടി അങ്ങനെയാക്ക. ഈ തട്ടോ കുപ്പായോ ഒക്കെ ഞങ്ങൾ കൊണ്ടോ തന്നെയാണോ നിർബന്ധമില്ലോ, അതുപോലെ പൊന്നും ഞങ്ങൾ കൊണ്ടോ തന്നെയായിരിക്കണോ നിർബന്ധം? എന്ത് രസമുണ്ടാവും? പക്ഷേ അതിന് കിട്ടുന്നില്ല, വില കുറഞ്ഞാലും നമ്മുടെ വകയിലും വിലയുള്ളൊക്കെ. ഈ പെണ്ണിന്റെ ബാപ്പാന്റെ ബാപ്പാന്റെ ഞാൻ നിങ്ങളെ ഉറക്കും കൂടി തെളിയാൻ വേണ്ടി അത് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പൊന്നിന്റെ പേരിൽ തല്ലുകൂടരുത്. പൊന്ന് താണ സാധനം, പൊന്ന് താണ സാധനം, അതിനേക്കാളൊക്കെ വലുത് നമ്മുടെ സ്വഭാവമാ. പൊന്ന് പൊന്നിനേക്കാൾ വലുത് സ്വഭാവമാണ്. ദീനുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആ പെൺകുട്ടി സുബിഹിക്കും ഉറങ്ങിപ്പോയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയേണ്ട സമയത്ത് ഉറങ്ങിപ്പോയാൽ, നമ്മളെ സുബിഹിക്ക് വിളിക്കുന്ന പെൺകുട്ടിയാണോ, ആ പെൺകുട്ടിയെ തിരഞ്ഞെടുക്കണേ ചെറുപ്പക്കാരെ. പൊന്നല്ല നോക്കേണ്ടത്, ദീനാ നോക്കണ്ടത്. ദീനുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാം. പാവപ്പെട്ട പെൺകുട്ടികൾ, ഒരാൾ ഒരു വിവാഹം ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ എത്രയേ വിഷമിച്ചിട്ടാ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. പരമാവധി പൊന്ന് കൊടുക്കാൻ ബാപ്പാക്ക് മനസ്സിലാഗ്രഹം ഉണ്ടാവൂലേ? പരമാവധി പൊന്ന് കൊടുക്കാൻ ഉമ്മാക്ക് ആഗ്രഹം ഉണ്ടാവൂലേ? അവരെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ട് കൊടുത്തതാണ് 15 പവന്. പക്ഷെ നീ 20 പവന് പ്രതീക്ഷിച്ചിരുന്നു, 5 പവന് കുറഞ്ഞു പോയതിന് നീ കുഴപ്പം കൂടണോ? അള്ളാഹു തആല നല്ല സ്വഭാവം കാണിച്ചാൽ നിനക്ക് എന്നെ വാങ്ങി തരൂലേ ഐശ്വര്യം? നിനക്ക് വാങ്ങിച്ചു കൊടുത്തൂടെ പിന്നെ? അതിന് കുഴപ്പം കൂടുന്ന ഉമ്മമാരാകരുത്, അതിന് കുഴപ്പം കൂടുന്ന പെങ്ങന്മാരാകരുത്. ഇതുപോലെ ഭൂതക്കണ്ണട വെച്ചിട്ട് എന്തുണ്ട് കുറ്റമെന്ന് കണ്ടുപിടിക്കരുത്. മകളോട് പറയാ, മകളെ ഭർത്താവിന്റെ സ്വഭാവമൊക്കെ കുറച്ച് ദോഷം മോശമായിട്ട് മകളിങ്ങനെ കംപ്ലൈന്റ് വരും, അവസാനയില്ല ക്ഷമിച്ചു നിൽക്കണോ, ക്ഷമിച്ചു നിൽക്കണോ എന്ന് പറയാ. ആരും ഉമ്മ ആരോട്? മകളോട്. അതേ ഉമ്മ മകനോടും പറയണോ, എന്റെ പെണ്ണുങ്ങളെ ഭാര്യന്റെ സ്വഭാവം മോശമുണ്ടല്ലേ, ക്ഷമിച്ചു നിൽക്കണോ, ക്ഷമിച്ചു നിൽക്കണോ എന്ന് മകനോടും പറയണോ? മകളോട് പറഞ്ഞില്ലേ മകളെ ഭർത്താവിന്റെ സ്വഭാവം ക്ഷമിച്ചിരിക്കണോ, അതുപോലെ മകനോട് പറയണോ മകന്റെ ഭാര്യന്റെ സ്വഭാവത്തിൽ ദോഷമുണ്ടെങ്കിൽ ക്ഷമിച്ചു നിൽക്കണോ? അതിന് പകരം ഫോൺ എടുത്താല് ഭാര്യന്റെ കുറ്റം, ഫോൺ എടുത്തോ ഭാര്യന്റെ കുറ്റം, അങ്ങനെ പറയുന്ന കുറെ ഉമ്മാറില്ലേ? ഞാൻ ചോദിക്കട്ടെ, വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് 100 പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിനിടയിൽ ഒരു സന്തോഷത്തിന്റെ ഫോണ് കിട്ടണമെന്ന് മനസ്സിലാക്കി ഉമ്മനെ വിളിക്കുമ്പോ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന സ്വന്തം ഭാര്യന്റെ കുറ്റം മാത്രം പറയുന്ന ഫോണ്, പെങ്ങന്മാരെ ഫോണ്, കുടുംബത്തിന്റെ ഫോണ്, ആ ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ അവസ്ഥ എന്താണ്? അത് മനസ്സിലാക്കണ്ടേ ഉമ്മമാരെ? ഇതേപോലെ ഞാൻ തിരിച്ചൊരു വാക്കും കൂടി പറയാണ്, എന്നാലേ ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടൂ. ചില പെൺകുട്ടികളുണ്ട്, വിവാഹം കഴിച്ചാൽ പിന്നെ ഭർത്താവ് എന്റേതാണ്, പിന്നെ ഉമ്മാക്ക് ആ ഭർത്താവിനെ കൊണ്ടൊരു ഗുണവും കിട്ടരുത്, പെങ്ങന്മാർക്കൊരു ഗുണവും കിട്ടരുത് എന്ന് ചിന്തിക്കുന്ന ചില പെൺകുട്ടികളുണ്ട്. ഇല്ല ഇല്ല, സ്വന്തം ഉമ്മയുടെ പൊരുത്തമില്ലാതെ ഒരു മോനും സ്വർഗത്ത് കടക്കാൻ കഴിയൂല. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാലിന്റെ ചുവടയാ സ്വർഗം. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരെ, സ്വന്തം ഭാര്യമാരുടെ ഫിത്നയും ഫസാദും കേട്ടിട്ട് നിങ്ങൾ ഉമ്മാനെ വെറുക്കരുതേ, പെങ്ങന്മാരകറ്റരുതേ. നിങ്ങൾക്ക് ബുദ്ധി വേണം, നിങ്ങൾക്ക് തന്റെ ഇടം വേണം. ഉമ്മാന്റെ ഫിത്തന കേട്ട് ഭാര്യനെ ആക്രമിക്കരുത്, ഭാര്യന്റെ ഫിത്തന കേട്ടിട്ട് ഉമ്മാനെ വെറുക്കരുത്. ഉമ്മാനെയും തൃപ്തിപ്പെടുത്തണം, ഭാര്യയെയും തൃപ്തിപ്പെടുത്തണം, കുടുംബജീവിതം സന്തോഷത്തോടെ കൊണ്ടുപോകാൻ നിങ്ങൾ നല്ല തൻ്റെ ഇടമുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല വിവേകമുള്ള യുവാക്കളാകണേ. മണ്ണാർക്കാടുന്ന് 2 കിലോ ആപ്പിൾ വാങ്ങിക്കൊണ്ടു വന്ന്, സാധാരണ ഉമ്മാന്റെ കൈ കൊടുത്തിട്ട് ഉമ്മ എല്ലാവർക്കും സപ്ലൈ ചെയ്യല. ഭാര്യ വന്നപ്പോ ഓടി ഇങ്ങ് വന്ന് മുന്നിൽ തന്നെ വന്ന് ചാടിയത് ഇവളാ, ഇവളെ കയ്യിലങ്ങ് കൊടുത്ത്. അത് മുതൽക്ക് അമ്മക്ക് വെറുപ്പ് തുടങ്ങിയത്, കാരണം ഭരണം ഇവളെ കയ്യിലായി പോയി. അതിനെന്ത് വേണോ ആ ആപ്പിൾ ഉമ്മാന്റെ കയ്യിൽ തന്നെ കൊടുക്കണോ? ഉമ്മ വിതരണം ചെയ്തോട്ടെ ഭാര്യ.
നല്ല ചില ഹിക്മത്തുള്ള ചെറുപ്പക്കാരുണ്ട്. വിദേശത്തു നിന്ന് വന്നാൽ താക്കോൽ എടുത്തിട്ട് ഉമ്മാന്റെ അടുത്ത്, ഉമ്മ ഉമ്മ തുറന്നിട്ട് വേണ്ട എല്ലാം എടുത്തിട്ട് ബാക്കി അരക്കാൻ വേണേ കൊടുത്തോട്ടെ. പിന്നെ ഉമ്മക്കൊന്നും വേണ്ട, താക്കോൽ കിട്ടിയാ മതി. ഉമ്മ അപ്പൊ തന്നെ താക്കോൽ മടക്കിങ്ങി. ഉമ്മ പറയും, നീ തുറന്നിട്ട് എനിക്കെന്തോട്ടേ തന്നേടാ. ഉമ്മക്ക് വിഷയം കഴിഞ്ഞി. കാരണം ഞാൻ എന്റെ വയറ്റിട്ട് പൊറ്റിയതാ ഈ കുട്ടിയെ. ഞാനാണ് ഇവന്റെ മലവും മൂത്രവും ചെലവും വൃത്തിയാക്കിയിട്ട് ഇത്രയും എത്തിച്ചത്. അത്രയും എത്തിച്ച എന്നെ എന്റെ മകൻ പരിഗണിച്ചല്ലോ. അവനവന്റെ പെട്ടിയുടെ താക്കോലിങ് എന്റെ കയ്യിൽ തന്നില്ലേ, എന്നെ പരിഗണിച്ചല്ലോ. ആ ഉമ്മാക്ക് പിന്നൊന്നും വേണ്ട. അങ്ങനെ ഉമ്മയെ നല്ല സ്നേഹത്തോടെ ഉമ്മയോട് കൈകാര്യം ചെയ്യണം ചെറുപ്പക്കാരെ. ഉമ്മാനെ അവഗണിക്കരുതേ, ഉമ്മാനെ തള്ളിപ്പോകരുതേ, ബാപ്പാനെ മറന്നു പോകരുതേ. ബാപ്പയുമ്മയൊക്കെ നമ്മളെ സ്വർഗത്തിലേക്ക്, അവരെ സപ്പോർട്ടില്ലാതെ സ്വർഗത്തിലെ തങ്ങയില്ല. അപ്പൊ അവരെ നന്നായിട്ട് നമ്മൾ പരിഗണിക്കണം. അതേ സമയത്ത് ബാപ്പയുമ്മയൊക്കെ അവരുടെ സ്വഭാവം നന്നാക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാവരും സ്വഭാവം നന്നാക്കണം. അങ്ങനെയാണ് എല്ലാരും നന്നാക്കുന്ന സ്വഭാവം. നമ്മുടെ മനസ്സിൽ ഞാനൊരു വലിയൊരു തോന്നൽ, ഞാൻ അള്ളാഹിന്റെ അടുക്കൽ രക്ഷപ്പെടണം രക്ഷപ്പെടണം. അതിന് അള്ളാഹു എന്റെ രഹസ്യമറിയുന്നു, പരസ്യമറിയുന്നു, റിക്കാർഡാക്കുന്നു. ആ ബോധത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം. ഇനി ഒറ്റ വാക്കും കൂടി പറയണം. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങളെ സ്വന്തം ഉമ്മമാരെക്കാൾ നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മാനെ നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങൾ ബഹുമാനിക്കണം. നിങ്ങൾക്ക് സ്വർഗം ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഭർത്താവിന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഭർത്താവിന്റെ മനസ്സിന് സന്തോഷം കൊടുക്കണം. ഭർത്താവിന്റെ ഉമ്മയെ, ഭർത്താവിന്റെ ബാപ്പയെ നന്നായി പരിചയിക്കുന്ന പെൺകുട്ടികളോട് ഭർത്താവിന് എന്തൊരു സ്നേഹമാണ്, എന്തൊരു പൊരുത്തമാണ്. അതിന്റെ പുറമേ അതാ ഭർത്താവിന്റെ ഉമ്മയോ ബാപ്പയോ അല്ലെങ്കിൽ തന്നെ ഒരു പ്രായമുള്ള ഒരു വ്യക്തിക്ക് ഹിദ്മത്തെടുത്ത് കൊടുത്താൽ, അതേ അനാരോഗ്യമുള്ളവർക്ക് വസ്ത്രം അലക്കി കൊടുത്താൽ, ചായ ഉണ്ടാക്കി കൊടുത്താൽ, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമല്ലേ? അത് സ്വന്തം ഭർത്താവിന്റെ ബാപ്പയും ഉമ്മയുമാണെങ്കിൽ ആ ഹിദ്മത്തിന് കിട്ടുന്ന പ്രതിഫലത്തിന് കണക്കുണ്ടോ? അതുകൊണ്ട് ഈ ഉമ്മാക്ക് ഞാനതിന് ചായ ഉണ്ടാക്കി കൊടുക്കണം, ഈ ഉമ്മാക്ക് ഞാനതിന് ചോറ് വെച്ചു കൊടുക്കണം എന്ന ചിന്തക്ക് പകരം അത് സ്വർഗത്തിന് വേണ്ടിയുള്ള പണിയാണെന്ന ബോധം നിങ്ങൾക്കുണ്ടാകട്ടെ പെൺകുട്ടികളെ. അതേ സമയത്ത് ഓ ബാപ്പമാരെ, ഉമ്മമാരെ, എന്നോട് ഒരാള് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം. ഇല്ല, ഞാൻ പറയുന്നില്ല. എന്താ സംഗതി? എന്റെ വീട്ടിൽ എന്നെ കേറ്റുന്നില്ല, എന്റെ ഭാര്യനെ കേറ്റുന്നില്ല, എന്റെ ബാപ്പയും ഉമ്മയും വീട്ടിൽ കേറ്റുന്നില്ല. എന്റെ ചോദിച്ചു എന്താ സംഗതി? അപ്പൊ പറഞ്ഞു, പെങ്ങളെ കല്യാണത്തിന് ഭാര്യ എന്റെ പൊന്നെടുത്തു കൊടുക്കാൻ വേണ്ടി ബാപ്പയും ഉമ്മയും പറഞ്ഞു. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, ബാപ്പക്കയിൽ ഇഷ്ടമില്ല കൊടുക്കുന്നത്, അപ്പൊ ഞാൻ നിർബന്ധിച്ചില്ല. അതുകൊണ്ട് ഇനി ആ പെണ്ണ് ഇവിടെ കേറണ്ട എന്ന് ബാപ്പയും ഉമ്മയും ഇജ്മാഅയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളിപ്പാതിരക്കും ഇങ്ങനെ ഈ ചൂടിനും കാത്തിരുന്നിട്ട് പറയണ്ട, ഒന്നും പറഞ്ഞാന്നില്ല എന്ന് പറയണ്ട. അതുകൊണ്ട് പറയാണ്, ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നിങ്ങളെ മകന്റെ ഭാര്യയുടെ സ്വർണത്തിന് നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങളെ മകൾക്ക് അവകാശമില്ല, അവളുടെ ഭർത്താവിനും അവകാശമില്ല. അവൾ മരിച്ചാലേ അവകാശം വരുള്ളൂ, അതുവരെ ഭർത്താവിനും അവകാശമില്ല. അതുകൊണ്ട് അവളെ സ്വർണം ചോദിക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല, ഇനി ചോദിച്ചിട്ട് തന്നാൽ പോലും വാങ്ങാൻ പാടില്ല. എന്താ തന്നാലും വാങ്ങരുത്? അതെ, ഞാൻ പറയാ, ആ തരൽ എങ്ങനെയാ നോക്കണം, തെരൽ എങ്ങനെയുള്ള തെരലാ നോക്കണം. തെരൽ രണ്ടു തീയതി നമ്മള് ഭക്ഷണത്തിന് ഇരിക്കുമ്പോ, ഭക്ഷണം ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഒരാൾ കേറി വന്ന് വരി ഇരിക്കാന്ന് പറഞ്ഞു നമ്മൾ. എന്താ അതൊരു ഭംഗി വാക്ക് പറഞ്ഞത്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കയറി എന്നാ ക്ഷണിക്കാൻ നിൽക്കാൻ പറ്റുമോ? അപ്പൊ നമ്മളെന്ത് ചെയ്തു? വെരി ഇരിക്കാന്ന്. അപ്പൊ അയാൾ അങ്ങനെ തന്നെ കയ്യും കഴിയും ഒന്നിങ്ങി ഇരുന്നാലോ? അങ്ങനെ ഇരിക്കാൻ പാടില്ല. പതുവിൽ വെല്ലുണ്ട്, അങ്ങനെ ഇരിക്കാൻ പാടില്ല.
ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ കയറി വരുമ്പോ അയാൾ ക്ഷണിച്ചാൽ ഒറ്റ ക്ഷണത്തിന് ഇരിക്കാൻ പാടില്ല. കാരണം അത് മനസ്സിന്റെ നാണക്കേട് കൊണ്ട് ലജ്ജ കൊണ്ട് വിളിച്ചത്, അങ്ങനെ വിളിക്കാണ്ട് കഴിച്ച് വിളിച്ചതാ. അതേ സമയത്ത് ഇരിക്കാം. എപ്പോ ഒരിക്കലും വിളിച്ചു, ഏയ് വേണ്ട നിങ്ങൾ കഴിച്ചോളി, അല്ലല്ല വെരി ഇല്ല നിങ്ങൾ കഴിച്ചോളി എനിക്ക് വേണ്ട അല്ല വെരിന്ന് അങ്ങനെ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് വിളിച്ചാൽ ഇരിക്ക. കാരണം അത് മനസ്സിന്റെ അടിത്തട്ടുന്നുള്ള വിളിയാ. മറ്റത് തൽക്കാലം ഒരു ലജ്ജക്ക് വേണ്ടിയുള്ള വിളിയാ, ഒറ്റ വിളി. അതുകൊണ്ട് ഒറ്റ വിളിക്ക് പോയി ഇരിക്കാൻ പാടില്ല എന്ന് കിതാബിനുണ്ട്. ലജ്ജ കൊണ്ടൊരാൾ തന്നാ വാങ്ങാൻ പറ്റൂല. അതുപോലെ ഭർത്താവിന്റെ ബാപ്പ ചോദിക്കും എങ്ങനെ കൊടുക്കാതിരിക്കും, ഉമ്മ ചോദിക്കും എങ്ങനെ കൊടുക്കാതിരിക്കും, അല്ലെ ഭർത്താവ് ചോദിക്കും എങ്ങനെ കൊടുക്കാതിരിക്കും എന്ന ലജ്ജ കൊണ്ടാണ് തരുന്നതെങ്കിൽ വാങ്ങാൻ പറ്റൂല. നേരെ മറിച്ച് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി പറയാണ്, ഇതാ നിങ്ങളെ പെങ്ങളെ കല്യാണം കഴിഞ്ഞില്ല, പൊന്നൊടുക്കാൻ കഴിയട്ടല്ലേ, ഞാൻ എന്റെ പൊന്ന് സംഭാവന ആട്ടെ, ഇങ്ങോട്ട് ചോദിച്ചതാണെങ്കിൽ തരാറൊന്നുമില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടുന്ന കാലത്ത് എന്നെ നിങ്ങൾ വിളിക്കണേ. ഓ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാതെ ലജ്ജ കൊണ്ട് തന്നാ വാങ്ങാൻ പറ്റൂല. വലിയ ഹാലിമാണ് അലി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ് ആഫിയത്തും കൊടുക്കട്ടെ. ഞാൻ പറ്റ തോന്നിവാസം മസേല പറയല്ല, പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾ ചോദിച്ചു നോക്ക്. ഒരാളെ ഹയാന്റെ പേരിൽ തന്നാ വാങ്ങാൻ പറ്റൂല, പേടിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് തന്നാ വാങ്ങാൻ പറ്റൂല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സന്തോഷത്തിന്റെ പേരിലാണെങ്കിലേ വാങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മകന്റെ ഭാര്യയുടെ പൊന്ന് കണ്ടിട്ട് ആരും പൂതി വെക്കണ്ട. ആ പൊന്ന് കിട്ടാത്തതിന്റെ പേരിൽ മകന്റെ ഭാര്യനെ പുറത്താക്കണ്ട. ഒരു വിഷയം കൂടി ഞാനങ്ങ് പറയാണ് എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, പ്രിയപ്പെട്ട ആൺകുട്ടികളെ, എങ്ങനെ ഉമ്മയും ബാപ്പയും നമ്മളെ പോറ്റിയത്, നമ്മളെ മൂക്കും തൊലിക്കുന്നത്, ചവിട്ടും തൊലിക്കുന്നത്, നമ്മള് മൂത്രമൊഴിച്ചത്, നമ്മള് അതാ കാട്ടിച്ചത്, അവരെ മടിയിലല്ലേ, കയ്യിലല്ലേ, മുഖത്തല്ലേ, എന്നിട്ടൊരു മടുപ്പുമില്ലാതെ നമ്മളെ കുളിപ്പിച്ച് തോർത്തിയിട്ട് പിന്നെയും തുരുതരാ ചുംബിച്ച ഉമ്മയല്ലേ, പിന്നെയും സ്നേഹിച്ച ഉമ്മയല്ലേ, നമ്മളെ ഇത്രയും എത്തിച്ച ഉമ്മയല്ലേ. ആ ഉമ്മാനോട് പരുത്ത സംസാരം പറ്റൂല, കടുത്ത ഭാഷ പറ്റൂല. ഉറക്കമൊഴിച്ച് പോറ്റിയ ബാപ്പയോട് ധിക്കാരം പറ്റൂല. നന്ദി വേണം അനിസ്കുറിലി വലിവാലിദൈ, അള്ളാഹുവിന് നന്ദി ചെയ്യണമെന്ന് പറഞ്ഞ ഉടനെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണമെന്നല്ലേ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. മാതാപിതാക്കൾക്ക് നന്ദി വേണേ. എന്നാൽ തീരെ നന്ദിയില്ലാത്തൊരു കൂട്ടരെ ഞാൻ പറയട്ടെ, ഇങ്ങനെ കൈകൊണ്ട് ചുട്ടി വിളിച്ചാൽ നായകൾ ഓടി വന്ന് വാലാട്ടി നായന്റെ നന്ദിയാ. സുബ്ഹാനല്ലാഹ്, ഉള്ള ഭക്ഷണവും വെള്ളമൊക്കെ കാലാകാലം തന്ന പടച്ചറമ്പ് അഞ്ചേരം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് വിളിച്ചിട്ട് പോലും അതിന് തയ്യാറാകാത്ത ഒരു നായന്റെ നന്ദിയും കൂടി ഇല്ല അല്ലേ. എന്നാ അതിനെ അതേപോലെ നന്ദിയില്ലാത്തൊരു കൂട്ടരെ ഞാൻ പറയട്ടെ. ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട് പറയുന്നത് സിറാജുള്ളതിലേക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി കൊണ്ടത്തട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോ അത് ചതിയാണോ അല്ലേ നോക്കണമല്ലോ, ഭക്ഷണമല്ലേ. അപ്പൊ നോക്കുമ്പോ നമ്മൾ ആൾക്കാർ തന്നെയാണ്, ചതിയന്മാരൊന്നുമല്ല. കാരണം ലോകം അങ്ങനെയാണ്. അപ്പോ കൊണ്ടുവന്നോളാം പറഞ്ഞു. കാരണം നമ്മളെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, ആയിരത്തോളം കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം, ഒരു 10-800 ആൾക്ക് ശമ്പളം കൊടുക്കണം, ഒരു മാസത്തിന് എത്ര ലക്ഷം ഉറപ്പിക വേണം. അപ്പൊ അൽഹംദുലില്ലാ ഒരു നേരത്തെ ഭക്ഷണം അങ്ങനെ കഴിഞ്ഞാൽ വലിയ സന്തോഷമല്ലേ, കൊണ്ടുവന്നോളാം പറഞ്ഞു. ഞാൻ വിദേശത്ത് പോയിരുന്നു, പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും മറ്റു ജില്ലകൾക്കുള്ള മുഅ്മിനീങ്ങളൊക്കെ പലരും സഹായിച്ചിട്ടുണ്ട്. അള്ളാഹുവരൊക്കെ സഹായിക്കട്ടെ. ഞാനിപ്പോ വരുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകൾ നേരെ ചേർന്നിട്ടുണ്ട്. അള്ളാഹുവർക്കൊക്കെ ഫലം കൊടുക്കട്ടെ. നമുക്കൊന്നും കൊടുക്കാൻ കഴിയില്ല, അള്ളാഹുവിനല്ലേ കഴിയും. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു ചെമ്പ് ഭക്ഷണം കൊടുത്തയച്ചു, കഴിച്ചു. പക്ഷെ പിന്നെ വല്ലാത്ത സങ്കടമായിപ്പോയി. സങ്കടം എന്താണെന്നറിയോ, ഈ ഭക്ഷണം കേട്ട് കൊടുത്തേക്കാൻ കാരണം എന്താണ്, കല്യാണത്തിന് വേണ്ടി ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ
അതിന് മുമ്പ് എന്തൊക്കെ നടന്നു? കല്യാണ നിശ്ചയം നടന്നു, കാണാൻ പരിച്ച് നടന്നു, കാണൽ നടന്നു, ഇഷ്ടപ്പെടൽ നടന്നു, അങ്ങനെ എല്ലാം കഴിഞ്ഞ് നിശ്ചയിച്ചു. കല്യാണത്തിന് പന്തലിട്ടു, കത്തടിച്ചു, ക്ഷണിച്ചു, എല്ലാം കഴിഞ്ഞു. ആളുകളൊക്കെ വരാൻ പോവാണ്, ഭക്ഷണം പാകം ചെയ്തോണ്ടിരിക്കുക. പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ കല്യാണം കഴിക്കേണ്ട കുട്ടീനെ കാണുന്നില്ല, പെൺകുട്ടീനെ കാണുന്നില്ല. അവൾ ഒളിച്ചോടി ഇറങ്ങിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ബാപ്പന്റെ മനസ്സെങ്ങനെയുണ്ടാകും, ഉമ്മാന്റെ മനസ്സെങ്ങനെയുണ്ടാകും, ആ കുടുംബത്തിന്റെ മനസ്സെങ്ങനെയുണ്ടാകും. ആ കുടുംബത്തെ മാനം കെടുത്തി ബാപ്പ ഉമ്മയെ അധികരിച്ച് ഏതോ ഒരു ചെറുപ്പക്കാരൻ ഒരു ടെലിഫോൺ നമ്പർ കൈമാറിയപ്പോ, ഒന്ന് പുഞ്ചിരിച്ചപ്പോ, ഒന്ന് ചതിക്കാൻ ശ്രമിച്ചപ്പോ, ആ ചതിയിൽ ഈ പെൺകുട്ടി വീണുപോയി. ഉമ്മയോട് നന്ദിയില്ല. 22 കൊല്ലം, 21 കൊല്ലം, അല്ലെങ്കിൽ 20ഓ 25ഓ കൊല്ലം ഇങ്ങനെ പോറ്റിയെടുത്ത് പഠിപ്പിച്ച പാപ്പ, ഈ നിനക്ക് മലവും മൂത്രവും പേറിയ ഉമ്മ, ആ ഉമ്മയെയും ബാപ്പയെയും ജനങ്ങളെ മുമ്പിൽ മുഴുവനും കുറവാക്കി നാണക്കേടാക്കിയിട്ട് ഇറങ്ങിപ്പോകുന്നതിനൊരു മടിയും ആ പെൺകുട്ടിക്ക് തോന്നിയില്ല. മകന് നല്ലൊരു കല്യാണ അന്വേഷണം നടത്തുക ബാപ്പ. അതിലിടക്ക് ഇവനെന്ത് ചെയ്തു? ഇവനൊന്നും പറയാതെ ഏതോ ഒരു കുടുംബത്തിൽ ഒന്നിനും കൊള്ളാത്ത ഒരു തന്റെ മോളെയും കെട്ടിക്കൊള്ളി. എന്താണ് ആ ബാപ്പന്റെ അവസ്ഥ? ബാപ്പയോടൊരു നന്ദി വേണ്ടേ? ഉമ്മയോടൊരു നന്ദി വേണ്ടേ? കുടുംബത്തോടൊരു നന്ദി വേണ്ടേ? ഇത്ര നന്ദി കെട്ട മക്കളായി, ഒരു നന്ദിയുമില്ലാത്ത മക്കളായി വളരല്ലേ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ. എനിക്കറിയാം, അങ്ങനെ ബാപ്പവുമേ തള്ളി ഇറങ്ങിപ്പോയ പെൺകുട്ടി കുറച്ച് ദിവസം കഴിയുമ്പോ അവളും അവനും, അവളും അവനും ഒരു മരക്കൊമ്പിൽ തൂങ്ങിക്കാണുകയാണ്. അതേ മറ്റൊരു പെണ്ണ് വിഷം കടിച്ച് ചത്തിരിക്കുകയാണ്. വേറെ ഒന്ന് സുബ്ഹാനല്ലാഹ് വണ്ടിക്ക് തലവെച്ചിരിക്കുകയാണ്. അങ്ങനെ ചതിയിലങ്ങപ്പെട്ടിട്ട് അവസാനം ആ കുടുംബത്തിന്റെ മുഴുവനും സമാധാനം പോയതിന്റെ പുറമേ കുടുംബത്തിൽ നിന്ന് മാറി നിന്ന് പിന്നീട് ടെൻഷനായി. അവസാനം തൂങ്ങിച്ചാകുന്ന രംഗങ്ങൾ ധാരാളം നമ്മൾ കാണുന്നില്ലേ? അതുകൊണ്ട് താൽക്കാലികമായ ഒരു ടെലിഫോണ് കൈമാറലോ, അല്ലെങ്കിൽ ഒരു വാട്സപ്പിലുള്ള ബന്ധമോ, അല്ലെങ്കിൽ അതാ മറ്റേതെങ്കിലും ബന്ധമോ വെച്ചിട്ട് ഓ പെൺകുട്ടികളെ, നിങ്ങൾ കാണുന്ന യുവാക്കളെ പിന്നാലെ ഇറങ്ങിപ്പോകല്ലേ, നിങ്ങളെ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുത്തല്ലേ. അതുപോലെ ആൺകുട്ടികളെ, നിങ്ങളെ ബാപ്പവുമേ ധിക്കരിച്ച് അവർക്ക് സംതൃപ്തിയില്ലാത്ത ജീവിതത്തിന് നിങ്ങൾ തുടക്കം കുറിക്കല്ലേ. നിങ്ങൾക്കും മക്കൾ ഉണ്ടാകാനുണ്ട്. ആ മക്കൾ തിരിഞ്ഞു നിങ്ങളോട് നന്ദി കേട് കാണിച്ചാൽ അന്ന് നിങ്ങൾക്ക് അതിന്റെ വേദന അറിയും കേട്ടോ. മനുഷ്യരായി ജീവിക്കണം, മാന്യതയോടെ ജീവിക്കണം, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. മാതാപിതാക്കളോടും കുടുംബങ്ങളോടും നാട്ടിനോട് സമൂഹത്തോടും നന്ദിയുള്ളവരായി ജീവിക്കണം. നന്ദി എന്ന് പറഞ്ഞ വലിയൊരു വിഷയ. സുബ്ഹാനല്ലാഹ്, ഇപ്പം തെരഞ്ഞെടുപ്പെടുത്ത സമയ. എന്താണ്, ഞാനിപ്പോ അടുത്ത് ഇവിടെ തലശ്ശേരി ഒരു വേദന പോയി. വേദന പറഞ്ഞോണ്ടിരിക്കുമ്പോ ഒരു സ്ഥാനാർത്ഥി സ്റ്റേജ് വിളിച്ചിരിക്കുന്ന, ഞാൻ ഇയാൾ ഇറങ്ങിപ്പോലവരെ കാത്തുനിന്ന്. കാരണം ഞാനും അയാൾ ഒന്നായിട്ട് ഇറങ്ങിയ പിറ്റേന്ന് വാട്സപ്പിലുണ്ടാവും, ഞാൻ പ്രചരണത്തിന് പോയതാന്ന് വിചാരിക്കും ആൾക്കാർ. അതും കഴിഞ്ഞ് ഞാൻ കാസർഗോഡ് പോയി അന്ന് തന്നെ. മറ്റേ പകലാ ഉറൂസിന്റെ വേദന, അതും കഴിഞ്ഞ് രാത്രി വേറെ ഉറൂസിന്റെ വേദന. ഇവിടെ ഉള്ളതിനേക്കാളും ആളുണ്ട് കൂടുതൽ. അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ സ്റ്റേജുമ്പോ തന്നെ ഞാൻ ജയിലിന് മുമ്പ് തന്നെ സ്റ്റോക്കാണ്, സ്ഥാനാർത്ഥി. ഞാൻ സ്ഥാനാർത്ഥിയാണ്. എന്താണ് സ്ഥാനാർത്ഥിയുടെ ലോകം തറിയ ഇപ്പോ? പക്ഷെ ജയിച്ചെന്ന് പോയാലോ ഒരു നന്ദിയും കാണിക്കാത്തവർ പലരും, എല്ലാവരും അല്ല പലരും, ഒരു നന്ദിയും കാണിക്കൂല എന്ന് മാത്രമല്ല ഏത് അക്രമത്തിനും കൂട്ടുനിൽക്കുന്നവര്, ഏത് അക്രമികളെയും രക്ഷപ്പെടുത്തുന്നവര്, ഏത് അക്രമത്തിനും കൂട്ടുനിൽക്കുന്നവര്, ഇങ്ങനെ നന്ദി കേടുണ്ടാകാൻ പാടില്ല. നന്ദി കേടുണ്ടായാൽ, നന്ദി കേടുണ്ടായാൽ അല്ലാഹു തആല അനുഗ്രഹം കൊടുക്കൂല, അല്ലാഹു അനുഗ്രഹം ചെയ്യൂല. ഓ മുഅ്മിനീങ്ങളെ, മല്ലം യസ്കുരിൻ നാസ ലം യസ്കുരില്ലാ. മനുഷ്യനോട് നന്ദിയില്ലാത്തവൻ അല്ലാഹുവോട് നന്ദിയില്ലാത്തവനാണ്. മനുഷ്യരോട് നന്ദി ചെയ്യണം. അപ്പൊ ആളുകളെ വോട്ടും വാങ്ങി പോയാൽ ആ വോട്ട് വാങ്ങിയവരോട് നന്ദി വേണം. സുഹൃത്തുക്കളെ, ഒരു മരിച്ച പുരയെ കയറി നോക്കണ്ടേ?
കൊല്ലപ്പെട്ട പ്രത്യേകിച്ചും കയറി നോക്കണ്ടേ, അപകടത്തിൽ മരിച്ച കയറി നോക്കണ്ടേ, നന്ദി വേണ്ടേ. നന്ദി എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. മല്ലം യസ്കുറിന് അസലം യസ്കുറില്ല. അതേ മനുഷ്യന്മാരോട് നന്ദിയില്ലാത്തവന് അള്ളാഹുവോട് നന്ദി ഉണ്ടാകൂല എന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടായിരുന്നു സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ അള്ളാഹുവിന്റെ ഖബ്ർ സന്തോഷത്തിലാക്കട്ടെ, അലി ഉസ്താദിന്റെ ഗുരുവര്യനാണ് ആ ഇകെ അബൂബക്കർ മുസ്ലിയാരും മർഹൂം ഇകെ ഹസൻ മുസ്ലിയാർ അള്ളാഹു ഖബ്റിൽ ദറജ വർദ്ധിപ്പിക്കട്ടെ, മർഹൂം ആണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അള്ളാഹു തആല ഖബ്റിൽ ദറജ വർദ്ധിപ്പിക്കട്ടെ. ഇങ്ങനെയുള്ള പ്രായം ചെന്ന പണ്ഡിതന്മാർ പുളിക്കൽ വെച്ചൊരു സമ്മേളനം നടത്തിയപ്പോ ആ സമ്മേളനത്തിൽ ഈ കെ ഉസ്താദ് അങ്ങ് പ്രഖ്യാപിച്ചു, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളെയും സുന്നികളെയും എതിർക്കുന്നവൻ ആരാണോ അവന്റെ പേര് നോക്കൂല, അവർക്കെതിരെ സുന്നത്ത് ജമാഅത്തിനെതിരെ പ്രവർത്തിക്കുന്നവന്റെ മറുപക്ഷത്തുള്ളത് ഒരമുസ്ലിമാണെങ്കിലും ആ അമുസ്ലിമിന് വോട്ട് ചെയ്ത് ഞങ്ങൾ വിജയിപ്പിക്കുമെന്ന് മഹാനായ ഇ കെ ഉസ്താദ് അവർക്ക് പ്രഖ്യാപിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കാരണം സുന്നികളെ പുറത്തും വാങ്ങി കയറിപ്പോയിട്ട് പിന്നെ നന്ദികേട് കാണിച്ചാൽ ആ നന്ദികേട് പിന്നെ കാണിക്കാൻ പാടില്ലെന്ന ബോധം ഉണ്ടാക്കിയേ പറ്റൂ എന്നന്ന് പറയാനൊരു കാരണമുണ്ടായിരുന്നു. കാരണം എന്തായിരുന്നു എന്നറിയോ? പൊളിക്കൽ വെച്ചൊരു എം എൽ എ പ്രസംഗിച്ചതായിരുന്നു, എന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഞാൻ സുന്നികൾക്കെതിരെ പോരാടുമെന്ന് പ്രസംഗിച്ചത് കൊണ്ടായിരുന്നു ഇ കെ ഉസ്താദ് അവർകൾ അങ്ങനെ പ്രസംഗിച്ചത്. അതിന്റെ ശേഷമാണ് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ എഴുന്നേറ്റ് ശൈഖുന പറഞ്ഞതിൽ ഞങ്ങളൊക്കെ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ഇ കെ എസ് മുസ്ലിയാർ എഴുന്നേറ്റ് നെഞ്ഞൂക്കുള്ള ഒരു പുത്തൻപാതി പറയേണ്ടത് അങ്ങനെ തന്നെയാണ്, സുന്നികൾക്കെതിരെ പോരാടുമെന്നാണ്. പക്ഷേ സുന്നികളെ വോട്ട് വാങ്ങി കീറിയ അധികാരം വെച്ചുകൊണ്ട് ഇനി അത് പറയാൻ അനുവദിക്കൂല എന്ന് ഇ കെ ഉസ്താദ് അവർക്ക് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടോ മുഅ്മിനീങ്ങളെ, മക്കൾക്ക് ബാപ്പനോട് നന്ദി വേണം, ഉമ്മയോട് നന്ദി വേണം, സ്ഥാനാർത്ഥികൾക്ക് വോട്ട് വാങ്ങിപ്പോയാ നന്ദി വേണം, അതുപോലെ അതാ മുതലാളിമാരോട് തൊഴിലാളികൾക്ക് നന്ദി വേണം. തൊഴിലാളികൾ അധ്വാനിക്കും അങ്ങനെ എന്റെ ഒരു ബാക്കി ഇല്ലെങ്കിൽ ഇതില്ലേ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ നിങ്ങളോട് എനിക്ക് നന്ദി വേണം, അതേപോലെ നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം. എന്നോട് നന്ദി കാണിക്കാൻ ഞാൻ പോയ ദേശം വേണ്ടി വേർക്ക് എന്റെ മുന്നിൽ നിന്ന് സ്വാഗതം പറയുമ്പോൾ അത് വലിയ വലിയൊന്നുമില്ല, അത് എല്ലാവരും പറയും സോപ്പടാണുള്ളത് വേറെ. അങ്ങനല്ല, മറിച്ച് ഇല്ലാത്ത സമയത്ത് വൈഭത്തിന്റെ സദസ്സിലില്ലാത്തപ്പോഴുള്ള അതിന് വലിയ ഇജാബത്താണ്. ഇനി മലക്ക് ഹാമിയും പറയാ, എന്തിനു നേർക്കണോ? ആരോഗ്യം വേണം, ദീർഘായുസ് വേണം, തക്കുവ വേണം. ഞാനതാ നേരത്തെ പറഞ്ഞു, തക്കുവ വേണം. തക്കുവ ഇല്ലെങ്കിൽ കുറെ ഇവിടെ ജീവിച്ചിട്ടെന്താ കാര്യം? ഏകുലൂനക്കമായി മൃഗങ്ങൾ തിന്നും പോലെ കുറെ തിന്നിട്ട് ഇവിടെ ജീവിച്ചിട്ടെന്താ കാര്യം? അള്ളാഹു തആല നമുക്ക് വെള്ളം തന്ന റബ്ബ്, ഭക്ഷണം തന്ന റബ്ബ്, ആരോഗ്യം തന്ന റബ്ബ്, എല്ലാം തന്ന റബ്ബ്. ആ റബ്ബിന്റെ കൽപ്പന സ്വീകരിക്കാതെ, ആ റബ്ബ് വിരോധിച്ചത് കൈയൊഴിക്കാതെ, ആ റബ്ബിനെ സ്നേഹിക്കാതെ, ആ റബ്ബിന് വേണ്ടി ജീവിക്കാതെ, ആ റബ്ബിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച് ജീവിക്കാതെ നമ്മുടെ ഇവിടെ കുറെ തിന്ന് നിറച്ചിട്ടെന്താ കാര്യം? നമ്മളിവിടെ കുറെ തിന്ന് ജീവിച്ചിട്ടെന്താ കാര്യം? മൃഗങ്ങൾ, മൃഗങ്ങൾ കൊണ്ട് വലിയ കാര്യമുണ്ട്, മൃഗങ്ങൾ പാല് തരുന്നുണ്ട്, മൃഗങ്ങള് നല്ല രോമം തരുന്നുണ്ട്, തോല് തരുന്നുണ്ട്, എല്ല് തരുന്നുണ്ട്, മാംസം തരുന്നുണ്ട്, മൃഗങ്ങൾ കൊണ്ടൊക്കെ കാര്യമുണ്ട്. നമ്മൾ കൊണ്ടെന്താ കാര്യം? തൂക്കി വിറ്റാ പോലും ജീവിച്ചിട്ടില്ല. അള്ളാഹുവിന് നന്ദിയുള്ളവരായി ജീവിക്കാം. ആ നന്ദി ബോധം അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുവാറാകട്ടെ. ഞാൻ പറഞ്ഞ ആയത്ത് പറഞ്ഞുകൊണ്ട് പൂർത്തീകരിക്കട്ടെ. സ്വർഗം തയ്യാ, സ്വർഗം തയ്യാർക്ക് തയ്യാർ. ഈ ചെറിയ ആയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ വെച്ചിട്ട് ഓതി ഓതി കഴിഞ്ഞപ്പോ ഉമൈർ ഇബ്നുൽ ഹമാം റളിയല്ലാഹു അൻഹു ജന്നത്തുൽ അർദു വസ്സമാവാത്തു വൽ അർദ് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അള്ളാഹു ഞങ്ങൾക്ക് തരുമോലെ? സ്വർഗത്തിൽ അങ്ങേയറ്റം ആഗ്രഹം വെച്ചുകൊണ്ട് കാലകാലം സുഖസുന്ദരമായ ജീവിതം, ആ ജീവിതത്തിന് വേണ്ടിയല്ലേ ഞങ്ങൾ തങ്ങളുടെ നേതൃത്വത്തിന് കീഴിൽ ഇവിടെ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത്?
എന്ന നിലക്ക് വേറെ ചോദ്യം ജന്നത്തും ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അല്ലാഹു തരുമോലിയെ തരുമേറെ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം തരും. അതെല്ലാം പറഞ്ഞപ്പോൾ രണ്ട് സൗണ്ട് എടുത്തുകൊണ്ട് ഒരൊറ്റ ചാട്ടം ചാടി എന്തിനു തുള്ളി ഇതെവിടെയാ? ഇത് വലിയ അദബ് കാണിക്കേണ്ട സദസ്സല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം? സദസ്സല്ലേ, നീ എന്താ ഉമേറേ ചാടാൻ കാരണം? എന്തേ തുള്ളാൻ കാരണം? വളരെ വിനയാന്വിതനായി താഴ്മയോടല്ല ഞാൻ അഹങ്കാരം കാണിച്ചതല്ല, യാ റസൂലല്ലാ ഇല്ലാ റജ അന്നകൂന ബില്ലഹിലിഹാ തങ്ങൾ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം തരൂ എന്ന് പറഞ്ഞപ്പോ ആ സ്വർഗത്തിന്റെ അവകാശികളിൽ പാവപ്പെട്ട ഞാനും ഉൾപ്പെടുമെന്ന ആഗ്രഹം കൊണ്ട്, എന്റെ ആശ കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുമെന്ന ആഗ്രഹം കൊണ്ട് ഞാൻ അറിയാതെ തുള്ളിപ്പോയി നബിയേ. സുഹൃത്തുക്കളെ, ഞാൻ മണ്ണാർക്കാട് പോയി വരുമ്പോ നിനക്ക് സൈക്കിള് കൊണ്ടത്തരുമെന്നൊരു ചെറിയ പിഞ്ചു കുട്ടിയോട് പറഞ്ഞപ്പോ ആ കുട്ടി തുള്ളിച്ചാടി അടുക്കളയിലേക്ക് ഉമ്മാന്റെ അടുക്ക പോയി. ഉമ്മയോട് ബാപ്പ ഇന്ന് സൈക്കിള് കൊണ്ടുവരും. ആ കുട്ടിയുടെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ബാപ്പ കൊണ്ടുവരും, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ അത് മനസ്സിന്റെ ഉള്ളിൽ ഉറച്ചു നിൽക്കുന്ന സ്വർഗം കിട്ടി എന്ന നിനക്കങ്ങ് തുള്ളിപ്പോയതാണ്. സ്വർഗത്തിന്റെ സന്തോഷം കിട്ടി, പക്ഷേ തങ്ങൾ നന്ദി നിർത്തിയിട്ടില്ല. തങ്ങൾ ഒരു ബാഗിങ് എടുത്തു, ആ ബാഗിൽ കുറച്ച് കാരക്കകളുണ്ട്, അതിൽ നിന്നൊരു കാരക്ക എടുത്ത് വായിലേക്ക് എറിഞ്ഞു തിന്നുന്നതിനിടയിൽ കാരക്കയും ബാഗും അവിടെ വെച്ചിട്ട് പറഞ്ഞു, എന്റെ ചെറുപ്പക്കാരെ നേറ്റു നിൽക്കണം, അതൊരു വല്ലാത്ത വാക്കാണ് കേട്ടോ. സ്വർഗത്തിലേക്ക് വേഗം ചെല്ലാനല്ലേ അമ്മ പറഞ്ഞത്, തയ്യാർ എന്നല്ലേ പറഞ്ഞത്? ഈ ദുനിയാവിലെ കാരക്ക തിന്നാൻ എനിക്കിനി സമയമില്ല. നീണ്ട ജീവിതമായി പോകും, എനിക്ക് വേഗം സ്വർഗത്തിലെത്തണം. ആ വേഗം അവിടെ വെച്ചിട്ട് ബാബ് തങ്ങൾ ചാടി ഇറങ്ങി, അതാ പോരാട്ടം നടത്തുന്നു, ശഹീദായി മരിച്ചു വീഴുന്നു, സ്വർഗത്തിലേക്ക് നീങ്ങുന്നു. പടച്ചറമ്മേ, ഞങ്ങളെ സുന്നത്ത് ജമാഅത്ത് രണ്ട് പ്രവർത്തകർ ഞങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടു പോയ നൂറുദ്ദീനെയും കുഞ്ഞം സേ ഈ സുഹദാക്കളിൽ പെടുത്തണേ റഹ്മാനേ. തങ്ങളതാ ശഹീദായി ശത്രുവിന്റെ വെട്ടും കുത്തുമേറ്റ് മരിച്ചു വീഴുന്നു. തങ്ങളെ പേര് ഇപ്പോഴും പോയാൽ ബദറില്ലാതെ സുഹദാക്കളെ പേരിന്റെ കൂട്ടത്തിൽ എഴുതി വെച്ചത് കാണാ. സുഹൃത്തുക്കളെ, സ്വർഗം സമ്പാദിക്കണം, അത് റബ്ബ് നമുക്ക് ഓശാരം നൽകട്ടെ. അതിനെന്ത് വേണം? നമ്മൾ കൃത്യമായി നിസ്കരിച്ചും അതുപോലെ അള്ള കൽപ്പിച്ചതെടുത്തും അള്ള വിരോധിച്ചതൊഴിച്ചും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം മുറുകെ പിടിച്ച് മുൻഗാമികളായ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കണം കേട്ടോ. അതിന് നമ്മളെ പിൻഗാമികളെ അതേ നിലയ്ക്ക് ഇവിടെ നിലനിർത്തണം. ബദരീകൾ പ്രവർത്തിച്ചത് അവർക്ക് ഈമാൻ കിട്ടാനല്ല, ഈമാനുള്ള ഒരു സമൂഹം തയ്യാമെന്നാണ് ഇവരെ നിലനിൽക്കാനാണ്. ഇതുപോലെ നമ്മളെ നാട്ടിലുള്ള ചെറിയ മക്കള് അവര് ഖുർആൻ പഠിക്കും.
പഠിക്കണം, ഇസ്ലാം പഠിക്കണം, ബാപ്പാമ്മയോടുള്ള പെരുമാറ്റം പഠിക്കണം, അവരതാ നിസ്കാരവും വധുവും കുളിയും പഠിക്കണം. അത് പഠിക്കാൻ മദ്രസകൾ വേണം. അങ്ങനെയുള്ള മദ്രസയുടെ ഫോട്ടോ അവിടെ കാണാൻ അത് വെച്ചിരിക്കുന്നു. ചോദിക്കട്ടെ, നമുക്കങ്ങനെ ഒരു വീടുണ്ടോ? നമുക്കങ്ങനെ ഒരു വിഷയമുണ്ടോ? അള്ളാഹുവിന്റെ ഖുർആനും എടുത്തിട്ട് ആ ഷെഡിൽ പോയി പഠിക്കുന്ന മക്കൾക്ക് നമുക്കെല്ലാവർക്കും കൂടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കണ്ടേ? അള്ളാഹുവിന്റെ ഖുർആനിനെ ഒന്ന് ബഹുമാനിച്ചിട്ട് ഖുർആന്റെ സഹായത്ത് കിട്ടണ്ടേ? അതിന് നമ്മളൊക്കെ അള്ളാഹു തന്നതിൽ നിന്ന് കഴിവിന്റെ പരമാവധി സഹായിക്കണം. അതിന് പകരം ദുനിയാവിലും ആഖിറത്തിലും നീ കൊടുക്കണേ അള്ളാ. പകരം സ്വർഗത്തിൽ വീട് നൽകണേ അള്ളാ. നല്ല മദ്രസ നിർമ്മിച്ചു കൊടുത്തുള്ള ആളുണ്ട്. നിങ്ങൾ കൊട്ടോപ്പാഴത്ത് പരിപാടിയിൽ വന്നവർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പ്രായത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്തിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയി. അദ്ദേഹം ഈ മദ്രസ എടുക്കുന്നതിന് മുമ്പ് ആ മദ്രസ എടുത്തു കൊടുക്കണമെന്ന് പറയാൻ പോയതാ. എനിക്ക് ചെന്നപ്പോ സങ്കടം തോന്നി. വളരെ എന്റെ വീടൊക്കെ അതിന് കടത്രയും നല്ലതാ, വളരെ ചെറിയ വളരെ പഴകി വീഴാറായ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. പോയാ കാണാം. അതേസമയത്ത് അദ്ദേഹം സ്വർഗത്തിന് വേണ്ടി ഉണ്ടാക്കിയതാ മദ്രസ. കാരണം ആ വീട് അടുപ്പ താമസിക്കുന്ന വീട് നിലനിൽക്കൂല എന്നൊക്കറിയാ. നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് നല്ല ബിൽഡിംഗ് ഉണ്ടാക്കിയതാ. അതാണ് ഈമാൻ ഉണ്ടാവും. അങ്ങനെ നമ്മളങ്ങനല്ല, ഇവിടെ നമ്മളെ വീടൊക്കെ നടക്കും. തീരെ വീട് മറ്റുള്ളവർ കൊടുക്കാൻ വലിയ മടിയാണ് നമുക്ക്, മലയാളിക്ക് പ്രത്യേകിച്ചു. നിങ്ങളങ്ങനെയാണ് എന്നല്ല, അല്ല എന്നല്ല. അതുകൊണ്ട് നല്ല നീയത്തോടെ എല്ലാം നല്ല സംഭാവന മദ്രസക്ക് നമുക്ക്. എത്ര പില്ലറാ വേണ്ടിയ മക്കളെ? 16 പില്ലറുണ്ട്. അതിന് 3 പില്ലർ ആരോ ഏറ്റിട്ടു തന്നെ നേർച്ചയിൽ ഞാൻ പിന്നെ വാങ്ങാം. നമുക്ക് ഇപ്പൊ ഇവിടുത്തെ മദ്രസ സിറാജുള്ളതിനൊക്കെ നമുക്ക് എന്തിനു പ്രവർത്തിച്ചാലും പഠിച്ചോണ്ടെന്ന് കൂലിട്ടാണ് ഇവിടുത്തെ മദ്രസ. അതിനൊരു 16 പില്ലറുണ്ട്. 3 പില്ലർ ഇപ്പൊ ഏറ്റ് കിട്ടി. 5000 രൂപ ഒരു പില്ലറിന്. അതൊന്ന് പൂർത്തിയാക്കണം നല്ല നീയത്തോടെ. ഒരു 2 പില്ലർ 5 പില്ലർ 2 പില്ലർ 3 പില്ലർ അങ്ങനെ ഓരോരുത്തർ ഏറ്റിട്ട് അതിപ്പോ പൂർത്തിയാക്കണം. അതിനാരാണ് ഒരു തുടക്കം കുറിക്കുക? നമ്മുടെ മദ്രസ പില്ലർ 5000 രൂപ. ആരാ ഒരു തുടക്കം പറയാ? നല്ല നീയത്തോടെ പറയും, നല്ല നീയത്തോടെ. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്തിയട്ടെ. അള്ളാഹു ദീർഘ അശ്രാഫിയത്തും കൂടി. ഒന്ന് പോയിട്ട് പേര് എഴുതിയിരിക്കും മക്കളെ. അൽഹംദുലില്ലാ. എന്താ പേര്? അതെ, അവിടെ ഒരു 2, അവിടെ ഒരു 1, പിന്നെ അൽഹംദുലില്ല. എത്ര? 5000 രൂപ ഒരു പില്ലർ. ഒരു പില്ലർ, ഒരു പില്ലറിന്റെ സംഖ്യ. അൽഹംദില്ല. 2 പറഞ്ഞ ആരാണ്? കൊട്ടോപ്പാടം. അള്ളാഹു ബർക്കത്തിയട്ടെ. ഇവരുടെ പേരെന്തെങ്കിലും? സൈദാലിക. പിന്നെ ഇവിടുന്ന് ആരെയും പറഞ്ഞു? അള്ളാഹുവേ, ഇതിൽ സഹകരിക്കുന്ന സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞങ്ങൾക്കും നീ സ്വർഗം തരണേ അല്ലാ. ദുനിയാവിൽ ഒരു ഞെരുക്കവും ബുദ്ധിമുട്ടും കൊടുക്കരുത് അല്ലാ. ഒരു രോഗത്തിലും കൊടുക്കരുത് അല്ലാ. വലക്കരുത് അല്ലാ. നിന്റെ ദീന്, നിന്റെ ഖുർആൻ, നിന്റെ ഇൽമ് പഠിപ്പിക്കാനുള്ള മദ്രസക്ക് സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും ദുനിയാവിലും ആഖിറത്തിലും നീ സഹായിക്കണേ അല്ലാ. ഐശ്വര്യം വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഇനി ആരാണല്ലോ ഒന്ന് വേഗം പറയും, ഒന്നിച്ചു തേർക്കാം. അതിന്റെ പണി സൗജന്യമായി കോൺട്രാക്ടർ എടുക്കുന്ന ഹനീഫ. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. എല്ലാ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ മുഴുവൻ തൊഴിലിലും നീ ബർക്കത്തിയണേ അല്ലാ. വേറെ ആരാ അവിടുന്ന് ഒരാൾ പറഞ്ഞു? കാരണം ഒരു മുഹമ്മദ് തോണിക്കടവൻ മുഹമ്മദ്. അള്ളാഹു ബർക്കത്തിയട്ടെ റബ്ബേ. എല്ലാ അമലും നീ സ്വീകരിക്കണേ അല്ലാ. പിന്നെ ആരാ നല്ല നീയത്തോടൊന്ന് പറയും? സലീം മണ്ണാർക്കാട്. എത്ര? 1 പില്ലറിന്റെ സംഖ്യ. പിന്നെ പില്ലറിന്റെ സംഖ്യ. പിന്നെ ഒരു പില്ലറിന്റെ സംഖ്യ കണക്കാക്കിയത്. പിന്നെ ആരാണ്? ഒന്ന് വേഗം പറ, ഒന്ന് വേഗം പറയും. നല്ല നീയത്തോടെ അവർ 16 പില്ലർ വേഗം ആയാലും അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്തിയ. എന്താ ഈ പേര്? ഹംസ. അള്ളാഹു തആല ബർക്കത്തിയ. പഠിച്ചോനെ
ബാക്കി മരി മരിച്ചുപോയ ഭാഗ്യനിയും അദ്ദേഹത്തെയും ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചവരൊക്കെ നീ സ്വർഗത്തിൽ നിർമ്മിച്ചു വിട്ടണേ അല്ലാ. പിന്നെ മദ്രസക്ക് സ്ഥലവുമായി തന്നിട്ടുണ്ട്. എല്ലാ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു എല്ലാറ്റിനും പകരം സ്വർഗം തരട്ടെ. പിന്നെ ആരാളുടെ പേ പറയും? പില്ലറ് 16 പില്ലറായ എന്നോട് പറയണം. അപ്പൊ എത്രയായി പില്ലറ്? മുഹമ്മദ് കുട്ടി അക്കര എത്ര എത്ര പില്ലറ പറഞ്ഞേ? ഒരു പില്ലർ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ ഒന്ന് പേം പറയും. സ്തുശ്ശേരി അബ്ദുൽ കരീം. എത്രയാ? ഒന്ന്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആര്?